കൊടുത്തോണ്ട് സാറേ, സാറേ കേൾക്കാൻ പറ്റുന്നുണ്ട് സാറേ? ആ കേൾക്കാം, പറയൂ. നമ്മളെ ഈ വിഷയം ഇട്ടേക്കുന്ന ഇപ്പൊ ഇവര് ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ഈ സെബാസ്റ്റ്യൻ പുന്നക്കല് പഠിപ്പിക്കുന്ന ഇസ്ലാം യാഥാർത്ഥ്യമല്ല, അത് അവരുടെ സുന്നി ആശയമാണ്, അങ്ങനെ പ്രത്യേക ആശയം വല്ലതും ഉണ്ടോ? അങ്ങനെയാണോ സെബാസ്റ്റ്യൻ പുന്നക്കല് ഈ ക്ലബ് ഹൗസിലും മറ്റുള്ളവർക്കും പഠിപ്പിക്കുന്നത്? നമ്മൾ അതിനെ പറ്റിയാണ് ഈ ചർച്ച ഇട്ടിരിക്കുന്നത്. ഇവരിങ്ങനെ പല റൂമിലും പറയുന്നുണ്ട്, അതാണ് ആസ്പദവാക്കിയാണ് നമ്മളിവിടെ ചർച്ച ഇട്ടിരിക്കുന്നത്. സാറ് സംസാരിച്ചോളൂ. അപ്പൊ പിന്നെ ആര് പഠിപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് പറഞ്ഞാൽ പ്രശ്നം തരുള്ള. ഇന്നാര് പഠിപ്പിക്കുന്നതാണ് യാഥാർത്ഥ്യം? ഇതേ കാര്യമാണ് ക്രൈസ്തവർ തിരിച്ചും ചോദിക്കുന്നത്. ക്രൈസ്തവർ തിരിച്ചു ഇതുപോലാണ് മുസ്ലിങ്ങളോട് ചോദിക്കുന്നത്. ക്രൈസ്തവരെങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ പഠിപ്പിക്കലിനെ പറ്റി മനസ്സിലാക്കിയേ? അവരും വ്യാഖ്യാനിക്കല്ലേ. അപ്പൊ അവർ വ്യാഖ്യാനിക്കുന്നു, ഞങ്ങൾക്ക് മൂന്ന് ദൈവങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ വർഷങ്ങളായി പറയുന്നു അങ്ങനെയല്ലത്. ട്രിനിറ്റിയെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ പറയും പോലെയല്ല. യേശുവിൻ്റെ ദൈവത്വം സംബന്ധിച്ച് നിങ്ങൾ പറയുന്നതല്ല കാഴ്ചപ്പാട്. ഇതൊക്കെ പറയുമ്പോൾ അവരത് വ്യാഖ്യാനിക്കുന്നു അങ്ങനെയല്ല എന്നതുപോലെ സെബാസ്റ്റ്യൻ അദ്ദേഹത്തിന് മനസ്സിലായൊരു നിലയിൽ ഖുർആനെ പറ്റിയോ ഇസ്ലാമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നു. മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ സ്വാതന്ത്ര്യം അദ്ദേഹം ഉപയോഗിക്കുന്നു, അതിലെന്താ തെറ്റുള്ളത്? അനി മറിച്ചൊരു കാര്യം, ഏതൊരു വിശ്വാസത്തിൻ്റെയും ശരിയായ വ്യാഖ്യാനമൊന്നുമില്ല വാസ്തവത്തിൽ. എന്തെന്നാൽ ഇപ്പം സുന്നികൾ കൂടാതെ സൂഫികളില്ലേ, സൂഫികൾ കൂടുതൽ ഫോളോ ചെയ്തത് ഈസാ നബിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഈ അക്രമവും ഏറ്റുമുട്ടലും കൊലയൊന്നുമില്ല. അവർ മുഹമ്മദിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ തന്നെ മുഹമ്മദിനെ തള്ളുന്നില്ല, കാരണം ഇസ്ലാമാണ്. അപ്പോൾ കൂടുതൽ സമാധാനകാംക്ഷികളായിട്ട് അവർ മാറുമ്പോൾ അവരല്ല ശരിയെന്ന് സുന്നികൾ പറയും, ഇനി അവരും അല്ല ശരിയെന്ന് ഷിയാകൾ പറയും. ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട് ഇങ്ങനെ വ്യത്യാസപ്പെട്ട സ്കൂളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്കൂളുകളിൽ ഏതാണ് ശരിയെന്ന് അവരവരുടെ ക്ലെയിമാണ്. അത് പിന്നെ മാറ്റുരയ്ക്കപ്പെടേണ്ടത് ഒരു നമ്മുടെ അകത്തുള്ള ആ ഡയലോഗുകളിലാണ്. ഇനിയിപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് ഒരു വിഷയത്തെ കാണാൻ സ്വീകരിക്കുന്ന സമീപനവും ഭക്തൻ ഒരു വിഷയത്തെ കാണാൻ സ്വീകരിക്കുന്ന സമീപനവും രണ്ടാണ്. ഇപ്പോഴ് നമ്മളുടെ റഹ്മാനിയോ അദ്ദേഹം പറഞ്ഞല്ലോ, ഈ വാട്ടർ ഫൗണ്ടൈൻ പോലെയാണ് അതിനാ അത് ശിവലിംഗത്തെ കൂടെ ഓമിച്ചിട്ട് സംസാരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് തെറ്റൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ആര് ഈ റഹ്മാനി പറഞ്ഞത്? തിരിച്ചതുപോലെ നുപൂർ ശർമ്മ പറഞ്ഞതും തെറ്റില്ല, അവരവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ ശിവലിംഗത്തെ ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ അത് ഹിന്ദുവിൻ്റെ ആഭ്യന്തര കാര്യമാണ്, അതിപ്പോൾ ബാക്കിയുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്കത് പൗരാണികമായ ഒരു കൾട്ട് പോലെ എനിക്ക് തോന്നുന്നു ശിവലിംഗ ആരാധന. അതുപോലെ മുഹമ്മദിന്റെ വിവാഹം തീരെ പ്രാകൃതമായിട്ട് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ഭക്തൻ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? അതിൻ്റെ ഭക്തന്മാർ ചിന്തിച്ചാൽ മതി അവരുടെ വഴിക്ക്. ബാക്കി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അതിൻ്റെതായ ചില ബാഹ്യരൂപത്തിൽ നിന്ന് കാണുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവിടെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അത് ഇതിന്റെ മാത്രമല്ല, ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ വീക്ഷിക്കുന്ന പോലെ ഞങ്ങൾ ചടിക്കുന്ന പോലെ നിങ്ങൾക്ക് വീക്ഷിക്കണമെന്ന് നിർബന്ധം വല്ലതും പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് പേഴ്സ്പെക്റ്റീവ് ആണ്, മനുഷ്യരുടെ ഓരോ കാഴ്ചപ്പാടാണ്. അപ്പൊ അതിനെ ഇന്നാര് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്, അവർ പറഞ്ഞ കേട്ടിട്ട് ഇരിക്കാൻ പറ്റുമോ? പിന്നെ അവിടെ ചെയ്യാൻ പറ്റിയൊരു കാര്യം, ഏതൊരു മതസ്ഥൻ വിശ്വസിക്കുന്ന കാര്യമുണ്ടോ അത് മറ്റൊരാൾക്ക് പ്രശ്നമാകുന്നില്ല എങ്കിൽ അവൻ്റെ വിശ്വാസത്തെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ട് നമ്മൾ സ്വതന്ത്രമായിരുന്നാൽ മതി. അത്തരം ചില മര്യാദകൾക്ക് ലംഘനമുണ്ടായത് എപ്പോഴാണ്? അത് മുസ്ലിങ്ങളുടെ ഇടപെടലിലൂടെയാണ്. അവരുടെ പ്രസംഗ രീതികളും പരിപാടികളും പ്രചരണ രീതികളുമൊക്കെ പബ്ലിക്കിന് പ്രശ്നമുണ്ടാക്കി, അതുപോലെ അവരുടെ മതപ്രചരണ രീതികൾ ഒട്ടേറെ പ്രയാസങ്ങളുണ്ടാക്കി. അവരാണ് ബൈബിളിനെ വ്യാഖ്യാനിച്ച് വികലമാക്കിയത്. ബൈബിളിനെ വ്യാഖ്യാനിച്ച് വികലമാക്കിക്കൊണ്ടുണ്ടായ ഒരു മതമാണ് നമ്മളോട് പറയുന്നത് സെബാസ്റ്റ്യന്റെ വ്യാഖ്യാനം ശരിയല്ല, അല്ലെങ്കിൽ അൽകുടത്തോട്ടം പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? നിങ്ങൾ ബൈബിളിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നിലയിൽ വ്യാഖ്യാനിച്ചു. ഇനി അതിലും വലിയ തമാശ, മുഹമ്മദ് വ്യാഖ്യാനിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ മുഹമ്മദിനും അള്ളാഹുവിനും അറിയാത്തൊരു നിലയിലാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. ഞാനതുകൊണ്ട് ഇസ്ലാമിലെ സകല പണ്ഡിതന്മാരോടും എപ്പോഴും വെല്ലുവിളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തേ മുഹമ്മദ് പറയാത്ത കാര്യം പറയാൻ നിങ്ങൾക്ക് അധികാരം ആര് തന്നു? അല്ലെങ്കിൽ അള്ളാഹുവോ ഖുറാനോ പറയുന്നില്ല ഇവർ പറയുന്ന ഒരു വാദവും? എവിടെയാണാവോ മുഹമ്മദ് പറയുന്നത് ഞാനാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പ്രവാചകൻ ഞാനാണ്, 18:17 മുതലുള്ള വാക്യത്തിൽ മുഹമ്മദ് പറയുന്നുണ്ടോ? ഖുറാനി പറയുന്നുണ്ടോ? അള്ളാഹു പറയുന്നുണ്ടോ? പറയുന്ന ആരാണ്? എം അക്ബറും സാഹിബും ഇവിടുന്നുള്ള മുസ്ലിങ്ങളുമാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പറയുന്നുണ്ടോ ബൈബിള് മാറ്റത്തിരുത്തലുകൾ വരുത്തി എന്ന് എപ്പോഴെങ്കിലും മുഹമ്മദോ അള്ളാഹുവോ പറയുന്നുണ്ടോ? ഇല്ല. പറയുന്ന ആരാണ്? ഇന്നുള്ള മുസ്ലിങ്ങളാണ്. അപ്പൊ വ്യാഖ്യാനം നിങ്ങളുടേതല്ലേ? നിങ്ങളതിന് ബൈബിളിലെ ചില ഭാഗങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങളും പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന ഇതേ കാര്യമാണ്. അപ്പോൾ ഇതിനെ ഇത്രയും കണ്ടാൽ മതി, സെബാസ്റ്റ്യൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗം എടുത്ത് വായിക്കുന്നു.
നിങ്ങളുടെ അവരുടെ ചിന്തയിൽ സൃഷ്ടാക്കളിൽ അള്ളാഹു കേമനാണ്, ഏറ്റവും ശേഷൻ അള്ളാഹു ആണെന്ന് പറയുമ്പോൾ ഒത്തിരി സൃഷ്ടാക്കളുണ്ടെന്ന് വരുന്നു, അങ്ങനെ വ്യങ്ക്യാർത്ഥവതിൽ വന്നു പോകും. അത് അങ്ങനെയല്ല എന്ന് പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. അത് മദ്രസയിലേ നടക്കൂ. പുറമേ നിന്ന് വായിക്കുന്ന ഒരാൾക്ക് അവിടെ ബോധ്യം വരും സൃഷ്ടാക്കളിൽ അള്ളാഹു ആണ് ശ്രേഷ്ഠൻ, അപ്പോൾ ഒത്തിരി സൃഷ്ടാക്കളുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ കിടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ ആരെങ്കിലും മോശമായി വ്യാഖ്യാനിക്കുകയല്ല, ഉള്ള രീതിയിൽ പറയുകയാണ്. നിങ്ങൾക്കറിയാം ക്രിസ്തീയ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വ്യാഖ്യാനം കൊടുക്കാതെ നേരെ പറയുകയാണ്. ഹദീസ് വായിക്കുന്നു, ഖുർആൻ വായിക്കുന്നു, നിങ്ങളുടെ ചരിത്രകൃതികളിൽ കാണുന്ന കാര്യങ്ങൾ വായിക്കുന്നു. നിങ്ങൾക്കതിനെ മതനിന്ദ എന്ന നിലയിൽ തോന്നുന്നു, അല്ലാതെ പ്രത്യേകിച്ച് ഇവിടുന്ന് സംഭവിക്കുന്നില്ല. എന്തെങ്കിലും സെബാസ്റ്റ്യനോ മറ്റാരെങ്കിലുമോ കൂട്ടിച്ചേർത്തായിട്ടല്ല കാണേണ്ടത്. നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് തോന്നുന്ന നിലയിൽ അദ്ദേഹം പറയുന്നു. അതിനെ നിങ്ങൾ കൗണ്ടർ ചെയ്യാൻ സ്വീകരിക്കേണ്ട ശൈലി എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്ന് ഞങ്ങളോട് സ്ഥാപിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക്. കാരണം ഞങ്ങൾ മദ്രസ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൻ്റെ ഉള്ളിലുള്ളവരല്ല, അതാ പ്രശ്നം. ഉള്ളിലുള്ളവന് വിശ്വസിക്കാനുള്ളതാണ് ബാധ്യതയെങ്കിൽ പുറമേയുള്ളതിനെ വിശ്വസിപ്പിക്കണമെങ്കിൽ അയാളുടെ ചോദ്യങ്ങൾക്ക് ന്യായമായ മറുപടി പറയേണ്ട ബാധ്യത ഏതൊരു മതസ്ഥനും ഉള്ളതുപോലെ ഇവർക്കും ഉണ്ട്. അതാണ് എനിക്കിതിലുള്ള പ്രാഥമിക പ്രതികരണം. ഒന്ന് പ്രതികരിച്ചോട്ടു. ആ പറയൂ. ബൈബിള് അതിൻ്റെ കുത്തകവകാശം, അതായത് ഞങ്ങൾക്കാണ്, അതായത് അദ്ദേഹത്തിനെ പോലുള്ളവർക്കാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട കൊടിത്തോട്ടം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ബൈബിളിലേക്ക് കടന്നു വന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായും, അതായത് യഹോവ എന്നുള്ളത് സാത്താനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെയും, തൃത്വം പൈശാചികമാണ് എന്ന് പറയുന്ന ഒരു സഹോദരൻ അപ്പുറത്ത് നിൽക്കുമ്പോൾ, എന്നിട്ട് ഇസ്ലാമിക വിഷയത്തിലേക്ക് കടന്നു വന്നിട്ട് പരിശുദ്ധ ഖുർആനാണെങ്കിലും അല്ലെങ്കിൽ ഹദീസാണെങ്കിലും അതതിൻ്റെ ശരിയായ രൂപത്തിൽ വായിച്ചിട്ട് അത് അറബിയിൽ വായിച്ച് കൃത്യമായ അർത്ഥം പറഞ്ഞ് ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറയാൻ കഴിയാൻ താങ്കൾക്ക് കഴിയുമോ? വിശദീകരിച്ച് തഫ്സീർ എടുത്ത് വിശദീകരിച്ച് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ വിവക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് തഫ്സീർ എടുത്ത് വിശദീകരിച്ച് തരാൻ താങ്കൾക്ക് കഴിയുമോ? ഈ പരിശുദ്ധ ഖുർആൻ എന്നുള്ള ആ ഒരു എനിക്കത് പരിശുദ്ധ ഗ്രന്ഥമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാനത് പരിശുദ്ധ. ഞങ്ങൾക്ക് പരിശുദ്ധമല്ല. ഓക്കെ, ഞാൻ ജി ടിയോടല്ല, ഞാൻ അദ്ദേഹത്തോടാണ് ചോദിച്ചത്. അദ്ദേഹം മറുപടി പറയട്ടെ. ആദ്യം ഞാൻ പറയാത്ത പറഞ്ഞാണ് ഈ മനുഷ്യൻ തുടങ്ങുന്നത്. ഞാനിതിൻ്റെ തുടക്കത്തിലൊന്നും ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള കുത്തകം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. തെറ്റായ ഒരു രീതിയാണ്. ഇനി വേർഷൻ അദ്ദേഹം അങ്ങനെ ആക്കിയതാണോ എന്ന് എനിക്കറിയില്ല. അടുത്തത്, എല്ലാ വിശ്വാസധാരകളിലും വ്യത്യസ്ത വീക്ഷണം പുലർത്തുന്നവരുണ്ട്, അത് പുതുമയില്ലല്ലോ. എത്രയോ അതിനകത്ത് എന്താ ഒരു പുതുമ. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാത്ത എത്രയോ പേരുണ്ടാകും ഇവിടെ. അങ്ങനെ ശടിക്കാനും ആർക്കും പറ്റില്ല, ഇന്നപോലെയാണ് എന്ന് ശടിക്കാൻ ആർക്കാ പറ്റുന്നത്? അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് മനുഷ്യന്. അതിപ്പോ അറബി രാജ്യത്തില്ലെന്ന് പറഞ്ഞ് ഇന്ത്യയിലില്ലേ അതിനുള്ള സ്വാതന്ത്ര്യം? അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അതാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഇസ്ലാമില്ലെന്ന് പറയാൻ പറ്റുമോ? ഇസ്ലാം തന്നെ മുഹമ്മദ് തന്നെ പറയുന്നുണ്ടല്ലോ, അത് പ്രവചനം പോലെ പറയുന്നുണ്ട്. അത് തികച്ചും തെറ്റാണെന്നുള്ളത് മറ്റു സത്യം. ഇസ്രായേല് യഹൂദ സമൂഹം 72 പിരിഞ്ഞെങ്കിൽ എന്റെ സമൂഹം 73, ഇസ്രായേൽ സമൂഹം 72 പിരിഞ്ഞിട്ടില്ല. ഈ കണക്ക് ഇവിടെ കിട്ടിയെന്ന് പോലും അറിയില്ല, എന്തോ കണക്കാണെന്നും അത് എത്ര വിഭാഗം ഉണ്ടെന്നൊക്കെ ഞാൻ ഒത്തിരി നിങ്ങളുടെ കമന്ററികളിൽ പരിശോധിച്ചിട്ടോ, അവിടെ ഒന്ന് 72 വിഭാഗത്തിന്റെ ലിസ്റ്റ് കാണുന്നില്ല. അപ്പോ അവിടെ ഇങ്ങനെ വിഭാഗീയതയുണ്ട്, പലതരം വിഭാഗീയതയുണ്ട്. അലി വലിയ സുപ്രീം ആളാന്ന് വിശ്വസിക്കുന്നവരില്ലേ, മുഹമ്മദിനേക്കാൾ കുറെ കൂടി ശ്രേഷ്ഠൻ അലിയാണെന്ന് വിശ്വസിക്കുന്നവരില്ലേ, അങ്ങനെയുണ്ട്. അതിനകത്ത് എന്താ കാര്യം? അതിപ്പോ തങ്ങളിൽ അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല ഈ വിഷയത്തിൽ. അടുത്തത്, ഖുർആനെ പറ്റി നിങ്ങൾ പറഞ്ഞു, അതിലെ ഒരു ആയത്തെടുത്തിട്ട് ഞാൻ വ്യാഖ്യാനിക്കാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ വ്യാഖ്യാനം പറയാൻ പറ്റില്ല. ഇവിടെ ഈ രണ്ട് കാര്യം എടുക്കണം, ഒന്ന് അർത്ഥമുണ്ട്, രണ്ട് വ്യാഖ്യാനമുണ്ട്. ഞാൻ ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ അതിൻ്റെ അർത്ഥം കണ്ടെത്തിയത് നിങ്ങളുടെ ആളുകൾ എഴുതിയിട്ടുള്ള, നിങ്ങൾ വലിയ ആളുകൾ എന്ന് പറയുന്ന അമ്മാനി മൗലവിയെ പോലൊക്കെയുള്ള ആളുകളുടെ ചെറിയ മുണ്ടത്തിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ വായിച്ചാണ്. അതിൽ കിടക്കുന്ന കാര്യങ്ങളും മൗദൂദി പറയുന്ന ആശയങ്ങളും ഒക്കെ കേട്ടിട്ടാണ്. അപ്പോൾ അവർ അറബി പണ്ഡിതന്മാരല്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അവരോടാണ് കലഹിക്കേണ്ടത്. കാരണം അനിൽ കൊടുത്തോട്ടം ഉദ്ധരിച്ചത് മൗദൂദിയിൽ നിന്നാണെങ്കിൽ നമ്മളെന്ത് പഴച്ചു? നമുക്കൊന്നും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല. മൗദൂദിക്കല്ലേ ഉത്തരവാദിത്വം, എനിക്കല്ല, അമാനി മൗലവിക്കാണ്, ചെറിയ മുണ്ടത്തിനാണ്. അപ്പോൾ അവരടുത്ത് നിങ്ങൾ പോകാന്നുള്ളതേ ഉള്ളൂ. അല്ലെ, തബരിക്കാണ്, തബരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. നമുക്ക് ഇംഗ്ലീഷും മലയാളമാണ് വശപ്പെടുന്ന ഭാഷകൾ, അതിൽ കിട്ടുന്ന ആശയങ്ങൾ നമ്മൾ കൃത്യം പറയും. അല്ലെ, അറബിക്ക് മാത്രം കണ്ട് പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല, അറബി അന്നത്തെ കാലത്തൊരു ഡയലക്റ്റ് മാത്രമാണ്, അന്നും ഇന്നും കാര്യമായി വികാസം പ്രാപിക്കാത്ത ഒരു ഭാഷയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഷയിൽ എഴുതിയ ഒരു ഗോത്രവർഗ കൃതിക്ക് ഒട്ടേറെ പരിമിതിയുണ്ട്. അത് മുഴുവൻ ലോകത്തിനും മനസ്സിലാകുന്ന ഭാഷയിലേക്ക്
വരുമ്പോഴാണ് ആൾക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് പറയാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് അറബി അറിയില്ല, തട്ടിയും കുട്ടിയൊക്കെ വായിക്കും, പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥമൊന്നും ആഴത്തിൽ അറിയില്ല, ആഴത്തിൽ എന്നല്ല അറിയില്ല, അതാണ് കറക്റ്റ് വേർഡ്. അപ്പോൾ അത് എനിക്കൊരു പരിധിയല്ല, പരിമിതിയല്ല. അറബി നല്ലോണം അറിയാവുന്ന ആളുകളായിട്ടാണ് ഈ ചെറിയ മുണ്ടത്തെ മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ മൗദൂദിയെ മനസ്സിലാക്കിയിരിക്കുന്നത്. അവരെഴുതിയ പുസ്തകങ്ങളുടെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഉള്ള കമൻട്രികൾ വായിച്ചിട്ട് അതിൽ കണ്ട അർത്ഥം. ഇനി എനിക്ക് വലിയ വ്യാഖ്യാനം ഇല്ല, എനിക്ക് ഖുർആനിൽ ഞാൻ എന്താണ് വ്യാഖ്യാനിക്കാൻ, എനിക്ക് യാതൊരു അധികാരവും ഇല്ല, ആവശ്യമില്ല. മറിച്ച് അതിലിപ്പോൾ ഒരു കാര്യം കണ്ടാൽ ഒരു സാമാന്യ മനുഷ്യൻ എന്നുള്ള നിലയിൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ എതിർക്കുന്നത്. എതിർക്കല്ല, അത് ഞങ്ങൾക്ക് യോഗ്യമല്ല എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇടയിലേക്ക് അത് കൊണ്ടുവന്നാൽ വിലപ്പോവില്ല എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളത് നടപ്പിലാക്കരുതെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബഹുഭാരിത്വം, അത് ഞങ്ങൾക്കിടയിൽ ആവശ്യമില്ലെന്നേ പറഞ്ഞുള്ളൂ. നിങ്ങളത് നടപ്പിലാക്കുന്നില്ലേ, ഞങ്ങൾക്ക് എന്ത് എതിർപ്പ്? നിങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് ജീവിക്കുന്നത്. പിന്നെ എതിർക്കുന്ന എന്ത് കാര്യത്തെയാണ്? ആ എതിർക്കുന്നത് നബിചര്യകളിലെ ചുറേ കാര്യം, കുറേ കാര്യങ്ങൾ, 99% കാര്യവും യോജിക്കുന്ന കാര്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എതിർക്കാൻ മാത്രമേ ഇവിടെ കാര്യമുള്ളൂ. അത് എതിർക്കുന്നത് മലയാളം വായിച്ചുള്ള അറിവാന്ന് കൂട്ടിക്കൊള്ളൂ. അവിടെ കാണുന്ന കാര്യങ്ങളല്ലേ വ്യത്യസ്തമാണെന്ന് നിങ്ങൾ പറയണം. അത് പറഞ്ഞാൽ നമുക്ക് പറയാം അതിനെ തിന്നതാണ്. അപ്പൊ ഞങ്ങൾ അത് സ്വീകരിച്ചോളാം, ഒരു പ്രശ്നമില്ല. അറബി പണ്ഡിതൻ പറഞ്ഞോട്ടെ. ഇനി നിർബന്ധമാണെങ്കിൽ അറബി പണ്ഡിതരെ നമുക്ക് വേണേ വരുത്താം, ഒരു പ്രശ്നവുമില്ല. അവരെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് നിങ്ങളോട് സംസാരിപ്പിക്കാം. പക്ഷെ എതിരെ വരുന്ന ആളും അറബി പണ്ഡിതനായിരിക്കണം. അവർ അറബിയിൽ സംസാരിച്ചോട്ടെ, കേട്ടിട്ട് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള മറ്റൊരു കാര്യം. അപ്പൊ ഏതായാലും ഇപ്പൊ ഈ പരിഭാഷയിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ എത്തി എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ആക്കി വെച്ച പുസ്തകങ്ങൾ വായിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായ വസ്തുതകൾ അത് ഞങ്ങൾ സമൂഹത്തോട് പറയുന്നു, ഇതിനകത്ത് അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിലെന്തെങ്കിലും അപാകത ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അതിനെ ഒരു അതിനോടൊരു ആയത്തെടുത്തിട്ട് വിശദിക്കാമോ? ഞാൻ മതപ്രഭാഷകനല്ല, നിങ്ങളുടെ മതം വിശ്വസിക്കുന്നവരല്ലേ, അത് നല്ല രീതിയിൽ വെളിപ്പെടുത്തണ്ടേ? അത് കണ്ടിട്ട് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുന്ന അല്ലെങ്കിൽ കുറെ കൂടി ആദ്യ വസ്തുതകൾ വെച്ച് വിശകലനം ചെയ്യുമ്പോൾ അതിലൊരു ആധ്യാത്മികത സ്പർശനം കാണുന്നില്ല. അതിനകത്ത് എന്തെങ്കിലും മാനവിക മൂല്യങ്ങളോ മാനുഷിക മൂല്യങ്ങളോ ദൈവിക ചൈതന്യമോ ഒന്നും കാണുന്നില്ല. അതിൽ ഒറ്റയടിക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യന്റെ കുത്തഴിഞ്ഞ ജീവിത രീതികൾ, ആ ജീവിത രീതികൾക്ക് ആയത്തല്ല താരാട്ട് പാടുന്ന ഒരു അള്ളാഹു, ഈ രണ്ടുപേരും എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. നീ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് കേട്ടിരിക്കാം, ഒരു മടി എനിക്ക് അക്കാര്യത്തില്ല. അതായത് ഇത് പാസ്റ്റർ, ഇത് ഈ ചർച്ചയ്ക്ക് എടുക്കാണ്ടായ കാരണം, ഇതിപ്പം ഈ ബി ജെ പി നേതാവിന്റെ പരാമർശവും അതിനുശേഷം ഇന്ത്യയിലും ഈ ഇസ്ലാമിക രാജ്യങ്ങളുണ്ടായ പ്രതികരണങ്ങളും, ഇപ്പൊ സാധാരണക്കാരൻ നിലയ്ക്ക് ഞാനും ചോദിക്കുകയാണ് എന്താണ് സംഭവം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ സമൂഹത്തിൽ ഈ സെബാസ്റ്റ്യന്റെ വീഡിയോ, സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോ സമൂഹത്തിൽ സാധാരണ ആളുകൾ ചർച്ച ചെയ്ത് എന്റെ ശ്രദ്ധപ്പെട്ടു. അപ്പൊ ഞാനിത് ക്ലബ് ഹൗസിൽ എടുത്തിട്ടതാണ്. അപ്പൊ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ വന്നു, അവർക്ക് ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. ഹമീദ്, അത് ഫഹദ്, ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞത് ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആള് ഈ ഇസ്ലാമിന്റെ ഐഡിയോളജി ട്വിസ്റ്റ് ചെയ്യുകയാണ്, സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ ഇത് ഇന്നലെ വരെ നമുക്ക് ചർച്ചയല്ലായിരുന്നു, കാരണം ഈ വിവാദം ഇന്ത്യയിൽ ഉണ്ടായത് കൊണ്ടാണ് സെബാസ്റ്റ്യനെ പറ്റി ചർച്ച വരുന്നത്, വീഡിയോ ആളുകൾ ശ്രദ്ധിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ചർച്ചയായി ഇപ്പം ഇസ്ലാമിക വിശ്വാസങ്ങൾ മാറപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു ഇദ്ദേഹം പറയുന്നത് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ കൊടുത്തോട്ടം സാർ? താങ്കൾ ഇത് എല്ലാ മതങ്ങളുടെ ഒരു ആശയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുള്ള ആളെന്ന നിലയ്ക്ക്? കൃത്യം പറഞ്ഞാല് സെബാസ്റ്റ്യന്റെ ചില വീഡിയോകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നാമത് എല്ലാം നോക്കാനുള്ള ഒരു നേരം കിട്ടൂല. പിന്നെ അതിൽ എന്താണെന്ന് അദ്ദേഹം പറയുന്ന വിഭിന്നമായ കാര്യങ്ങളിൽ വ്യാഖ്യാനപരമായ ഒരു വിഷയത്തിലേക്ക് ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്കതിൽ കാണുന്ന കാര്യം, ഖുറാനിൽ കാണുന്ന കാര്യം അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ സ്വീകരിക്കുന്ന എൻ്റെ ഒരു മാനദണ്ഡം. അവർ കിടക്കുന്ന കാര്യം അങ്ങനെ. ഇപ്പൊ തൗബാദർ അധ്യായത്തിൽ കിടക്കുന്ന കാര്യമുണ്ട്, അത് എന്താണ്, മതം അള്ളാഹുവിനാകുന്നവരെ വെട്ടാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ഇടത് കൈയും വലത് കാലും അങ്ങനെ ആ രൂപത്തിൽ അംഗങ്ങൾ ഛേദിക്കാൻ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ മുസ്ലിമിനെയും അതുപോലെ ക്രൈസ്തവനെയും കാണുന്നിടത്ത് കൊല്ലാൻ പറയുന്നുണ്ട്. മതം അള്ളാഹുവിനാകുന്നവരെ പോരാടാൻ പറയുന്ന ഭാഗമുണ്ട്. ഇതിനെന്താ വ്യാഖ്യാനം? എന്തിനാ വ്യാഖ്യാനം? ഒന്നും ആവശ്യമില്ല. മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, യേശു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞാൽ എന്താ വ്യാഖ്യാനിക്കാനിരിക്കുന്നത്? വായിച്ചാൽ മനസ്സിലാവില്ലേ? അത് വായിച്ചാൽ മനസ്സിലാകും. അതിനിപ്പോൾ മതപണ്ഡിതൻ നിന്നുണ്ട്, പുരോഹിതന്മാരൊന്നും അവിടെ വന്നൊരു പാട്ട് പാടേണ്ട കാര്യമൊന്നുമില്ല. അതിന് സാധാരണഗതിയിലുള്ള ബോധം മതി, കോമൺ സെൻസ് മതി അതൊക്കെ മനസ്സിലാക്കാൻ. അല്ലെ, നമ്മൾ മനസ്സിലാക്കിയതിന് അപ്പുറത്ത് ഈ പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടില്ല. തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം. പിന്നെന്താണ്, ഞങ്ങൾ ഏറ്റവും വിമർശിക്കുന്ന മുഹമ്മദിന്റെ വിവാഹമുണ്ട്, വിവാഹമല്ല വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തമാക്കുന്ന അല്ല അഖ്സാബ് എന്ന് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ കേവലം കല്യാണം മാത്രമല്ല, അള്ളാഹുവും മറച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, അള്ളാഹു വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം നീ മനുഷ്യരെ പേടിച്ച് മറച്ചു വെച്ചിരിക്കുന്നു. അള്ളാഹുവിനും മറച്ചു വെച്ചത് കണ്ടുപിടിച്ച ആളായിട്ട് മുഹമ്മദിനെ അവിടെ കാണുന്നു. അപ്പൊ ഇത് എന്തിനെ വ്യാഖ്യാനിക്കുന്ന? ഒറ്റയടിക്കത് കണ്ടാൽ മനസ്സിലാവത്തില്ലേ? ഒറ്റയടിക്കത് മനസ്സിലാവും.
അപ്പൊ അതില് സെബാസ്റ്റ്യൻ എന്താ വ്യത്യസ്ത നിലപാടെടുക്കുന്നതെന്ന് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങനെ എടുക്കുന്നെങ്കിൽ ഇവർ കണ്ണനമാണ് പറയേണ്ടത്, അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പക്ഷെ ഇവരാരും ഈ സത്യം നിഷേധിക്കുന്നില്ല. ഇവരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചില ചോദ്യങ്ങൾ പണ്ടേ ചോദിച്ചുകൊണ്ടിരുന്നു. മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ പറയാൻ ഞാനാണ് അത് ആവശ്യപ്പെടുന്നത്, പൊതുവിൽ വന്നിട്ട് ആവശ്യപ്പെടുന്നത്. ഇന്നുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതേ ഞാൻ വീണ്ടും ഇപ്പൊ പറയാണ്, മുഹമ്മദിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന കുറെ ചാർജുകളുണ്ട്, ഞങ്ങൾ വെച്ചിരിക്കുന്ന ചില മുഹമ്മദിനെ പറ്റിയുള്ള ഞങ്ങളുടെ വിയോജിപ്പുകൾ. ഇനി അങ്ങനെ ഒരു മുഹമ്മദിനെ മുസ്ലിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നതിൽ ഞങ്ങൾക്കൊരു വിരോധമില്ല. അപ്പോൾ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തത്, അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റാത്തത്. ഞാൻ പറയാറുണ്ടല്ലോ, മുഹമ്മദിന് ഒരു 300 വർഷം ഏകദേശം മുമ്പ് ഉണ്ടായിരുന്ന മാനി ഉണ്ടായിരുന്നു, മാനിക്കേനസത്തിന്റെ സ്പോക്സ്മാൻ, അതിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിനോ മാന്യനായ ഒരു സന്യാസി വര്യനായിരുന്നു, ഒത്തിരി നല്ല ജീവിതം നയിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലും ക്രിസ്ത്യാനിറ്റി ഉൾക്കൊണ്ടില്ല. അങ്ങനെ വരുന്ന ഇടത്ത് ജീവിത സാക്ഷ്യമെന്ന് നമ്മൾ പറയുന്ന ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങളിലൂടെ സഞ്ചരിക്കാത്ത മുഹമ്മദ്. ഇനി കേവലം ആയിഷയുടെ വിവാഹം വിട്ടേക്ക്, അത് ഇത് നാട്ടുടപ്പാന്നാ ഇവർ പറയുന്നത്. ഓക്കെ, നാട്ടുടപ്പാക്കി വിട്ടേക്കാം, പക്ഷേ ഈ മുലകുടി മാറിയ കുഞ്ഞു പ്രായമാകുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നവരോ നാട്ടുടപ്പാണോ? അത് നാട്ടുടപ്പാണ്, ഏത് നാട്ടിൽ അങ്ങനെ നടന്നിട്ടുള്ളത്? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനെ ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ടാ ഇദ്ദേഹം യേശു ക്രിസ്തുവിനേക്കാൾ എന്തോ ശ്രേഷ്ഠനാണെന്ന് പറയുമ്പോൾ അത് ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല എങ്ങനെ. അപ്പൊ ഇവരും നിരാകരിക്കുന്നില്ല, ഇവരും പറയും ഇതൊക്കെ നടന്നിട്ടുണ്ട് ശരിയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ശരി കണ്ടെത്തുന്ന എങ്ങനെ? ഒരു ഇസ്ലാം ചിന്തകൻ ശരി കണ്ടെത്തുന്ന എങ്ങനെ? അവരെ നമ്മളെ ശരി എന്ന് പറഞ്ഞാൽ ശരി എന്നൊന്നില്ല, മുഹമ്മദ് ചെയ്തെന്തോ അതാണ് ശരി. ബാലുശ്ശേരി പറഞ്ഞ കാര്യമാണ് അല്ല, അതെ ബാലുശ്ശേരി പറഞ്ഞ കാര്യമാണ്. മുഹമ്മദ് തല അറിയാൻ പറഞ്ഞാൽ അത് കാരുണ്യമാണെന്ന് വിശ്വസിക്കണം. തലയെറിയാൻ പറയുന്നത് ആര് പറഞ്ഞാലും അത് കാരുണ്യമാണെന്ന് വിശ്വസിക്കാൻ നമ്മുടെ തലയ്ക്ക് ഓളമൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കണേ വ്യാഖ്യാതാവ് വന്നിട്ട് പറയണം. എന്നാൽ അത് കാരുണ്യമാണ്, ഇവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ആ കാരുണ്യത്തിന്? വല്ലവരും വെട്ടല്ലേ, അപ്പൊ ഇവര് കരുണ കൊടുക്കുക, വെട്ടി സ്വയം സ്വീകരിക്കുന്നില്ല. കാരുണ്യം എന്നെ കൂടെ വെട്ടി വിട്ടേക്കാൻ പറയുന്നില്ല, സ്വർഗത്തിലേക്ക് എന്നെ അങ്ങ് വിട്, മറ്റൊരു മുസ്ലിം ഒരു മുസ്ലിമിനോട് ഇങ്ങനെ ചോദിച്ച് മരിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അപ്പോൾ അത് വ്യാഖ്യാനിച്ചുകൊണ്ടെന്ന മദ്രസ വിജയിക്കും. തലയ്ക്ക് അല്പം വിവേകമുള്ളവൻ പറയും ഇത്തവണ ആളുകൊണ്ട് വെട്ടി അതിൽ കാരുണ്യമൊന്നുമില്ല, അതുകൊണ്ട് അതിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇതുപോലെ കുഞ്ഞ്, ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് 6 വയസ്സുള്ള പൊക്കോട്ടെ, ഈ കൊച്ചു മോളുണ്ടല്ലോ മുട്ടിലിഴയുന്ന കൊച്ച്, മുലകുടി മാറിയ കൊച്ച്, ആ പ്രായമുള്ള കുഞ്ഞിനെ പ്രായമാകുമ്പോൾ ഞാൻ കിട്ടുമായിരുന്നു എന്നൊരു ഒരു മനുഷ്യൻ, ഒരു പരിശുദ്ധൻ എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു വലിയ ചിന്തകൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരു സ്പിരിച്വൽ ലീഡർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ പറയുന്നത് പാപമാണ്, തെറ്റാണ്, ഞങ്ങൾ ഇങ്ങനെ കരുതുന്നു. ഇനി 100 വ്യാഖ്യാനം കൊണ്ട് അവർ പറഞ്ഞ അകത്ത് അവർക്ക് വിശ്വസിക്കാം. ഇനി ഇതിലേതാണ് സെബാസ്റ്റ്യൻ തെറ്റിച്ച് പറയുന്നത് എനിക്കറിയത്തില്ല. ഏത് ഫാക്റ്റാണ് അദ്ദേഹം തെറ്റിച്ചത്? ഇസ്ലാം മതത്തിലെ ഏത് ഫാക്റ്റ്, ഏത് യാഥാർത്ഥ്യം? ഇസ്ലാം മതവും ഞങ്ങളും ഒരുപോലെ അംഗീകരിക്കുന്ന കുറേ കാര്യം. ഉദാഹരണം, അവർ വിശ്വസിക്കുന്നുണ്ട് 6 വയസ്സിൽ കല്യാണം നടന്നു, 9 വയസ്സിൽ വീട് കൂടി. അവർ വിശ്വസിക്കുന്നുണ്ട് സൗദ് അറേബ്യയെ ഉപേക്ഷിച്ചു, സൗദ് അറേബ്യയ്ക്ക് 61 ചില്ലറ വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അതുപോലെ ഉമ്മുഹാബിയുടെ വിഷയം വിശ്വസിക്കുന്നുണ്ട്, ഷൗത്ത് എന്ന തോട്ടത്തിലെ കാര്യം ശരിയായ നിരൂപണത്തിൽ സമ്മതിക്കുന്നുണ്ട്. അത് ഫാക്റ്റുകൾ നിരാകരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വസ്തുതയില്ല. അത് ബുഖാരി വെറുതെ എഴുതി ചേർത്താന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതാണ് കറക്റ്റ്, ബുഖാരി എഴുതി ചേർത്ത കാര്യമാണ്, അങ്ങനെ വല്ലതൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനേ പറ്റുള്ളൂ. അപ്പം മുഹമ്മദിനെയോ ഇസ്ലാമിനെയോ കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങളിൽ നിന്ന് ഇവർ മാറുന്നില്ല, അത് വസ്തുതയായിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന് ഇവരൊരു വ്യാഖ്യാനം പറയും, അത് വിശ്വസിക്കാൻ പറഞ്ഞാൽ ഓക്കേല. ഇനി അത് വ്യാഖ്യാനം വിശ്വസിക്കാൻ പോയി പറഞ്ഞാൽ തന്നെ ന്യായീകരണത്തിന് പല വഴികൾ തേടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ അക്ബർ സാഹിബ് 9 വയസ്സ് 6 വയസ്സുകാരുടെ കാര്യം പറഞ്ഞത് എന്താ, 5 വയസ്സ് മുതൽ അമ്മമാരുണ്ടെന്നും ഒക്കെ ഉള്ള കാര്യം. വേറെ ചില പറയുന്നത് ഇസഹാക്ക് 3 വയസ്സിൽ കെട്ടി, 3 വയസ്സുള്ള പെണ്ണിനെ കെട്ടിയൊക്കെ തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. 3 വയസ്സേ ഉള്ളെന്ന് അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ കിട്ടും, ഗാന്ധിജി കെട്ടി ഞങ്ങളും ഇങ്ങനെ കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും പലത് പറയാം. ചില ഇന്നലെ ഒരു പുതിയ വാദം വന്നു, ഈ വീട് കൂടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു അർത്ഥമില്ല, വീട് കൂടി അറ കൂടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൺസ്യൂമേറ്റ് അങ്ങനെ ആ അർത്ഥമില്ല, അർത്ഥമില്ല നല്ലത്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ വെട്ടാൻ പോകുന്നത്, അങ്ങനെ അർത്ഥമില്ലെന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ പോരെ. പക്ഷെ കമന്ററികളിൽ കാണുന്ന അങ്ങനെയല്ല, അത് കറക്റ്റായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞുള്ള തന്നെ കാണും. ഇവിടെ എവിടെയാണ് സെബാസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വസ്തുത നടന്നില്ല എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അത് സ്ഥാപിക്കാൻ പറ്റുമോ? അല്ല സാറേ, ഞങ്ങൾ പറയാം, കൃത്യമായിട്ട് പറയും. ഇത് മെയിനായിട്ട് വന്നത് ആ പ്രവാചകൻ ഇന്ത്യയുടെ ബേസ് ചെയ്തിട്ടുള്ളത് ആരോ ഇത് ട്രാൻസ്ഫർ ചെയ്ത് അറബിക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്, ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ ഇത്. അപ്പൊ ഇതിനകത്ത് അവിടുത്തെ ഇത് കണ്ട ആളുകൾ പറഞ്ഞത്, അപ്പൊ സാറ് കണ്ടാണ് മീഡിയ വണ്ണിനകത്ത് ഈ പ്രവാചകൻ ഇന്ത്യയെ പറ്റി ഒരു ക്ലാസ് തന്നെ കുവൈറ്റില് എടുത്തു കൊടുത്തു എന്നാണ് പറഞ്ഞത്, മറ്റേ അവരുടെ മസ്ജിദുകളിൽ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി ഒരു ആന്തരികമായിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു. അപ്പൊ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരും, ഇദ്ദേഹം ഒരു ഷിയാക്കാരനാണെന്നുള്ള തർക്കം ഈ ക്ലബ് ഹൗസിൽ തന്നെ വേറെ അറബിക് റൂമുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഷിയാക്കാരനാണ്, ഇദ്ദേഹം പഠിപ്പിക്കുന്നത് ഷിയായുടെ പഠിപ്പിക്കലാണ്. ഇപ്പൊ അത് ഫഹദ് തന്നെ ഇവിടെ ഒന്ന് പറയുകയും ചെയ്തു, ഷിയായുടെ പഠിപ്പിക്കലാണ് അവർ പറയാനുള്ള റീസൺ എന്താണ്, അദ്ദേഹത്തിന്റെ ആശയങ്ങള് ഫഹദ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് നെഗറ്റീവാണ്, നെഗറ്റീവ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഷിയാക്കാരാണ്, അതുകൊണ്ട് ഷിയയുടെ ആശയങ്ങളായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഫഹദ് ഇവിടെ വന്നു പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മൾ ഒരു ചോദ്യമായിട്ട് ഇവിടെ കൊടുക്കാൻ കാര്യം. അതാണ് ഇത് അറബിക്കിൽ ആരോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ആരാ, ഇവരാണോ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ
സെബാസ്റ്റ്യൻ പുന്നക്കൽ തന്നെയാണോ അത് അറബിക്കിൽ ട്രാൻസ്ഫർ ചെയ്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്ത് കുവൈറ്റിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ പ്രവാചകൻ എന്തേ ബേസ് ചെയ്ത് അത് ചോദ്യങ്ങൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ട് വരാൻ കാര്യം. സാറിന് എന്താണ് അഭിപ്രായം? പുള്ളി ഷിയയുടെ ഒരു ആരോപണം. അല്ല, ഇത് ഷിയാകൾ ഇങ്ങനൊന്നും അല്ല പറയുന്നത്. ഷിയാകൾ ചെയ്യുന്നത് ഇവരുടെ ഹദീസുകൾ അംഗീകരിക്കുന്നില്ല, അല്ലാതെ ഇവരുടെ പല ഹദീസുകൾ ഷിയാകൾ അംഗീകരിക്കുന്നില്ല. ഷിയാകൾ അംഗീകരിക്കുന്ന പല ഹദീസുകൾ ഇവരും അംഗീകരിക്കുന്നില്ല. കണ്ടത് ഹിസ്റ്റോറിക്കലി ചില പ്രശ്നങ്ങളുണ്ട് ഷിയാകളുമായിട്ട്. എന്താ ഷിയാകൾ പറയുന്നത്? അലി ഇസ് ദ ഫ്രണ്ട് ഓഫ് അല്ലാ ആൻഡ് മുഹമ്മദ് ഈസ് ദ പ്രോഫറ്റ് ഓഫ് അല്ലാ. ഒരാൾ പ്രോഫറ്റാണ്, ഒരാൾ ഫ്രണ്ടാണ്. അപ്പൊ പ്രോഫറ്റ് എന്ന് പറയുന്ന മെസ്സഞ്ചറാണ്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇന്റിമസി കൂടുതലുള്ള ആളാണ്. മാത്രമല്ല ഈ അലിക്ക് മുഹമ്മദിന് ശേഷം ഈ ഖലീഫയ്ക്ക് ആ സ്ഥാനം കിട്ടേണ്ടത് അലിക്കായിരുന്നു എന്ന് പറയുന്നു. കാരണം ഈ ട്രഡീഷൻ വെച്ച് നോക്കി അങ്ങനെ കിട്ടണം. പക്ഷെ കിട്ടിയത് ആയിഷയുടെ ഹസ്ബൻഡിന് പിതാവായ അബൂബക്കറിനാണ്. അപ്പൊ പൊളിറ്റിക്കൽ റീസൺ ഉണ്ട് ഇതുണ്ടാകാൻ. അപ്പോൾ പിന്നെ ഈ അലി എന്ന് പറയുന്ന ആളിനെ പുകഴ്ത്തുന്ന ഒത്തിരി ഭാഗങ്ങൾ ഖുർആനിൽ ഉണ്ടായിരുന്നു. അത് സുന്നികൾ എടുത്ത് കളഞ്ഞതാണെന്നും അവർ കരുതുന്നു. അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ് ഖുർആൻ എന്നവർ പറയുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. സെബാസ്റ്റ്യൻ ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. അപ്പൊ ഷിയാകളുടെ വിശ്വാസമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ആരോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ ആ ട്രാൻസ്ലേഷനകത്ത് ഒരു പ്രശ്നമുണ്ട്. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇംഗ്ലീഷോ ഇംഗ്ലീഷാണെങ്കിൽ അവർക്ക് കൂടി കിട്ടും, മലയാളം പ്രയാസമാണ്. ഇപ്പൊ സെബാസ്റ്റ്യൻ മലയാളത്തിൽ പറയുന്നു, ആ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആള് സ്വന്തം കയ്യിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഈ പറഞ്ഞ വിധത്തിൽ. അവിടെ ഒരു പ്രാദേശിക കലകം ഷിയാകൾക്കെതിരെ സൂക്ഷ്മ ന്യൂനപക്ഷമായിട്ട് അവർ കാണുമല്ലോ, കലകം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് ഷിയാകളെ അങ്ങ് കണ്ടിച്ചാൽ പോരെ. ഷിയാകൾ എന്ന് പറയുന്നത് ഇവിടെ അംഗീകരിക്കപ്പെട്ടൊരു സമൂഹമല്ലേ, പാകിസ്ഥാനിലൊക്കെ പ്രബല സമൂഹമല്ലേ, ഇറാനിലുള്ളൊരു സമൂഹമല്ലേ, ലോക രാഷ്ട്രീയത്തില് മുസ്ലിം ജനതയുടെ ഇടയിൽ അവരുള്ളൊരു സമൂഹമാണ്. നമ്മളിപ്പോ യഹോവ സാക്ഷിക്കെതിരെ കണ്ണം നടത്തുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അവരൊരു സെബാസ്റ്റ്യനെ വിട്ടിട്ട് അതങ്ങ് ബോധവൽക്കരിച്ചാൽ പോരെ. ഇതൊന്നുമല്ലല്ലോ ഇവിടെ നടക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയില്ലേ? എനിക്ക് തോന്നുന്നില്ല ഷിയാകൾ എവിടെങ്കിലും ഈ പ്രവാചകന്റെ ഈ ഇത്തരത്തിലെ സ്വകാര്യ ജീവിതത്തെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഷിയാകൾ അതിനെന്തെങ്കിലും ഇവരൊക്കെ പറയുന്ന പോലുള്ള മറ്റെന്തെങ്കിലും ന്യായീകരണം പറയാണ്. അതുപോലെ തന്നെ ഈ ഖുറാനിലുള്ള പരാമർശങ്ങളെ എങ്ങനെയാണ് നിരാകരിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇത് തെറ്റായൊരു പ്രചരണമാണ്. ട്വിസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു എന്ന് അപ്പൊ പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഷിയാകൾ പഠിപ്പിക്കുന്നത്, അപ്പൊ ഷിയാകളുടെ വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് ഈ കാശ്മീരിലുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, കാദിയാനികൾ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ഇപ്പൊ ഇവരുടെ പഠിപ്പിക്കലാ പറഞ്ഞു പറഞ്ഞാൽ എന്തോ എങ്ങനെയിരിക്കും? ഇതിലൊന്നും അല്ല അർത്ഥം ഇരിക്കുന്നത്. നമുക്ക് അതെല്ലാം അങ്ങ് വിടാം. ഇത്തരം മുഴുവൻ സാങ്കേതിക വശങ്ങളും വിട്ടിട്ട് ഒരു ചോദ്യം പുതുതായിട്ട് ചോദിക്കാം. ഇവിടെ ക്രൈസ്തവർ പൊതു ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ കാമ്പുണ്ടോ കഴമ്പുണ്ടോ? ആ വാദങ്ങൾക്ക് നിലനിൽപ്പുണ്ടോ? അല്ലാതെ ഇവിടുന്ന് പഠിച്ചു, എങ്ങനെ പഠിച്ചു, സംഘപരിവാറിന്റെ ഫണ്ട് കിട്ടിയോ, അല്ലെങ്കിൽ വേറെ ഇന്ന പോലെയൊക്കെ കാര്യങ്ങളുണ്ടോ? ഇത് ഇതിനകത്തൊന്നും അർത്ഥമില്ല. അതിനകത്തൊന്നും അല്ല അർത്ഥം. ആദ്യം ഈ വാദത്തിന് മറുപടി പറയാൻ പ്രഗത്ഭരായ ആളുകൾ ഇവരുടെ ഇടയിൽ എഴുന്നേക്കുക എന്നുള്ളതാണ്. അത് ന്യായീകരണം പറഞ്ഞ ഇപ്പൊ അക്ബർ എന്ന് പറയുന്നതല്ല, മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ബാലുശ്ശേരി പറയുന്നത് കേട്ടുകാണം, സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് ഒരു പെണ്ണിനെ തോളിൽ കൈയിട്ടിട്ട് നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക എന്ന് പറയും പറയാണ് അള്ളാഹുവിന്റെ പ്രവാചകനവരെ തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. നിങ്ങളെന്നാലോചിച്ച് നോക്കിക്കേ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വാദങ്ങൾ കിടക്കുകയാണ്. അപ്പൊ ഇത് വല്ലതുമാണോ വ്യാഖ്യാനം? അപ്പൊ ഞങ്ങളുടെ ചോദ്യം പൊതുവെ, ഇപ്പൊ സെബാസ്റ്റ്യൻ ഉയർത്തുന്ന കാര്യമാണെങ്കിലും ഞങ്ങൾ ആര് ഉയർത്തുന്ന കാര്യമാണെങ്കിലും അതിന്റെ പൊതു സ്വഭാവം വന്നു കൊള്ളുന്നത് മുഹമ്മദിന്റെ എത്തിക്സിലേക്കാണ്. അപ്പൊ എത്തിക്സ് എടുത്ത് ചർച്ചയാക്കുന്നതിന്റെ തന്നെ കാരണമുണ്ട്. എത്തിക്സ് ചർച്ചയാക്കുന്ന ഇടത്താണ് വിശ്വാസത്തിന്റെ നിലനിൽപ്പുള്ളത്. കാരണം ലോകം ആർജിച്ച ഒരു ധാർമ്മിക ബോധമുണ്ട്. ആ മൊറാലിറ്റി ഒത്തിരി വർഷങ്ങളിലെ അനുഭവങ്ങളിലൂടെയാണ് വന്നതെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഓൾറെഡി അത് ഉണ്ട്, അതിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്, അതിന്റെ തത്വസംഹിതകളിൽ അതുണ്ട്. അപ്പൊ അതാണല്ലേ കാര്യം. എന്നാൽ ഇസ്ലാമിനെത്തോളം ക്രിസ്ത്യാനിറ്റി രൂപപ്പെടുത്തിയ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ പിന്നോട്ടടിച്ചു കൊണ്ടുപോകുന്നു, അത് ഗോത്രവർഗ ബോധത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ ഞങ്ങൾക്കത് ആവശ്യമില്ലെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഇവരെന്ത് ചെയ്യരുതെന്നോ ചെയ്യണമെന്നോ തീരുമാനിക്കുന്ന നമ്മളല്ല. ഇനി താങ്കളുടെ ചോദ്യത്തെ നേരെ അഡ്രസ്സ് ചെയ്താല് ഷിയാകളുടെയോ സുന്നികളുടെയോ പഠിപ്പിക്കൽ എന്നതിനുപരി ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന ഈ കലാപത്തിന്റെ ആത്മാവിനെ പരിശോധിക്കാതെ എന്റെ സ്പിരിറ്റിനെ എടുക്കുക, എടുത്തിട്ട് അതിലെന്തെങ്കിലും പ്രതിവാദമുണ്ടോ അവിടെയാണ് ഇവരുടെ കഴിവ് പ്രകടമാക്കേണ്ടത്. ഇങ്ങനെയല്ല, നിങ്ങൾ പറയുന്ന അല്ല ശരി, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇല്ലെന്ന് സാബിക്കുകയാണ് വേണ്ടത്. അതായത് മുഹമ്മദ് അങ്ങനെ കൊച്ചു പെണ്ണിനോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തോളെ കൈവച്ച് പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നാണെങ്കിൽ ധാർമ്മികത ലംഘിക്കപ്പെട്ടു എന്നാ, എന്നാ വ്യാഖ്യാനം പറഞ്ഞാലും ധാർമ്മികതയുടെ ലംഘനം തന്നെയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് ഇങ്ങനെ തടിയും തൂക്കവും വർദ്ധിച്ചു എന്ന് പറഞ്ഞ് തന്റെ ഭാര്യയായ സൗദയെ ഉപേക്ഷിച്ചിട്ടില്ല, ഊഴം ആയിഷയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ തിരിച്ചെടുത്തിട്ടില്ല, അത് കള്ളക്കഥയാണ് എന്ന് പറയണം. ഞങ്ങളല്ല ഉണ്ടാക്കിയത്, ആ കഥ ഹദീസുകളിൽ ഉള്ളതാണ്. അപ്പൊ ഈ ഹദീസ് എഴുതിയ ആളുകൾക്കെതിരെയുള്ള ഒരു ഒരു ആശയയുദ്ധത്തിലേക്കാണ് ഇനിയുള്ളൊരു കാലം ഇസ്ലാമിൽ പോകേണ്ടത്. കാരണം അവരെ ഹദീസുകൾ ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പണിയാണ്. ബുഖാരി 200 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ഇസ്ലാം മതത്തിന്റെ എല്ലാ
നന്മയുണ്ട് എന്ന് കരുതിയ എല്ലാ മൂല്യങ്ങളുടെയും അടിത്തറ കുളം തോണ്ടി തകർത്ത് കളഞ്ഞു. ബുഖാരിയും മുസ്ലിമും കഷ്ടപ്പെട്ട് പണിയെടുത്തത് മുഴുവൻ ഈ മുഹമ്മദിന്റെ ഇമേജ് കളയാനുള്ള പ്രവൃത്തിയായിരുന്നു. വായിക്കുന്നത് ഇസ്ലാമിന്റെയും അല്ല മുസ്ലിമിന്റെയും അതുപോലെ തന്നെ ബുഖാരിയുടെയും ഹദീസാണെങ്കിൽ അതിൽ വിരാജിക്കുന്ന ഒരു മുഹമ്മദ് ഉണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അദ്ദേഹത്തിന്റെ ആശയഗതികളെ സ്വീകരിക്കാൻ ക്രൈസ്തവർക്ക് യാതൊരു ബാധ്യതയുമില്ല എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല, മറ്റൊന്നുകൂടെ വിഷയമല്ല, ക്രൈസ്തവരെല്ലാവരും ഇസ്ലാം മതം സ്വീകരിക്കണം, ഞങ്ങൾ പറയുന്നതാണ് ശരി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാരും അങ്ങോട്ട് വരാറില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പണ്ട് നടത്തിയ പ്രചരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായ എന്തെങ്കിലും പ്രചാരണങ്ങൾ നടത്താൻ ഇന്നേവരെ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ബുഖാരി ഇമാമിൻ്റെതും ഈ പറയുന്ന മുസ്ലിം ഇമാമിൻ്റെതും കിതാബുകൾ, സ്വഹീഹുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പോകുന്നത്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇപ്പോഴും സ്ഥാനം സ്വഹീഹുൽ ബുഖാരിക്ക് തന്നെയാണ്, അത് കഴിഞ്ഞാൽ സ്വഹീഹുൽ മുസ്ലിമിന് തന്നെയാണ്. അതിന് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇജ്മാവും എല്ലാമുണ്ട്. പിന്നെ ഈ ഗ്രൂപ്പിൽ താങ്കൾ പറയുന്ന ഓരോ വാചകത്തിനും ഞാൻ ഖണ്ഡിച്ച് ഖണ്ഡിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കതിന് അവസരം തരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ ആകാശത്തേക്ക് വെടിവെക്കാതെ ഞാൻ നിങ്ങളോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. പരിശുദ്ധ ഖുർആനിലെ ഇപ്പോൾ സൂറത്ത് തൗബ നിങ്ങൾ പറഞ്ഞു. ഈ സൂറത്ത് തൗബ നിങ്ങളത് കൃത്യമായിട്ട് ഓതിയിട്ട് അതിന് ശരിയായ ഒരു വിശദീകരണം തരാൻ നിങ്ങൾ താങ്കൾക്ക് പറ്റുമോ? അതായത് താങ്കൾ താങ്കളുടെ എന്താ പറയുക, കാണുന്ന ആളുകൾ അല്ലെങ്കിൽ അവിശ്വാസികളെ എല്ലാവരും കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ഇസ്ലാമിക ഭരണം നിലനിന്ന എത്രയോ വർഷങ്ങൾ ഇവിടെ നിന്നോ, എത്രയോ വർഷങ്ങൾ ഇസ്ലാമിക ഭരണകാലം ഇവിടെ നിന്നോ, ഈ അവസരത്തിലൊക്കെ ഈ എല്ലാ അവിശ്വാസികളെയും ഓടിച്ചാടി ഇസ്ലാമിൻ്റെ ഭരണകർത്താക്കൾ കൊല്ലുകയായിരുന്നോ? ആയിരുന്നോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ അതാണ് തെളിവായിട്ട് വെക്കേണ്ടത്. ഇവിടെ ഇസ്ലാമിക ഭരണം അബൂബക്ർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭരണം നിന്നോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭരണം നിന്നോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഭരണം നിന്നോ, അലി ഇബ്നു അബി ത്വാലിബിൻ്റെ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഭരണം നിന്നോ, ഈ ഭരണം കിട്ടിയ അവസരത്തിലൊക്കെ അവിടെയുള്ള ഇസ്ലാം മതര വിശ്വാസികളെ അല്ലെങ്കിൽ അവിശ്വാസികളെ ഈ പറയുന്ന നാല് ഖലീഫമാരും അവരുടെ ഭരണത്തിന് കീഴിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ആയിരുന്നോ? അല്ലല്ലോ. അപ്പോൾ ചരിത്രത്തെ എന്താ പറയുക, വെറുതെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് പറയുന്ന ഈ രീതിയോട് നമുക്ക് അമർഷമുണ്ട്. പക്ഷെ പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് അന്നുണ്ടായിരുന്ന ഞങ്ങൾ അന്ന് വളരെ കൃത്യമായി കൊണ്ട് തന്നെ അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു. കാരണം എന്താ, പ്രവാചകനെ എതിർത്ത ആ സമൂഹം ഒരുപക്ഷെ നിങ്ങളെക്കാൾ അല്ലെങ്കിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇനി സംസാരിക്കാൻ പോകുന്ന മറ്റാരേക്കാൾ കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർത്ത ആളുകളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അവർക്കാർക്കും ഈ പറയുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള വിവാഹത്തെ സംബന്ധിച്ച് അവരും ഒരു സംശയം പോലും ഒരു ലവലേശം അവർക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ആ ചരിത്രത്തെ സംബന്ധിച്ച് നമുക്കിവിടെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അന്നൊന്നുമില്ലാത്ത ഒരു ചരിത്രം, അന്നൊന്നും ഉയരാത്ത, അന്നൊന്നും പറയാത്ത ഈ ഒരു ചരിത്രം പൊക്കിക്കൊണ്ട് വന്നിട്ട്, അതായത് അതിൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ആരാണ്? ഇപ്പോൾ ഈ ഇസ്ലാമിക വിമർശകർ എന്ന് പറയുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഇസ്ലാം അവിടെ പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ യൂഫ്രട്ടീസിന് അന്നിതീരത്തില്ല, അല്ലെങ്കിൽ നിരന്നിന്ന ഇസ്ലാമിക ഭരണകാലത്ത് ഒരിക്കൽ പോലും ആയിഷ ചെറിയ കാര്യം ചോദിക്കണം. നമ്മൾ എവിടെയാണ് തെറ്റെന്ന് പറയുവാണ്. ഇവിടെ ഇവിടെ ചോദ്യം ഇതാണ്, നിങ്ങൾ പറയുന്ന തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എവിടെയാണ് തെറ്റെന്ന് പറയാം? ഇവര് പറഞ്ഞില്ലാത്ത ഈ അമലുണ്ടല്ലോ, ഈ കാര്യങ്ങൾ ഈ സാധാരണ ഈ 1400 വർഷത്തെ പെയിന്റടി പോലെ പെയിന്റ് അടിക്കാൻ എന്റെ പൊണ്ണ സുഹൃത്തെ, നിങ്ങള് മുഹമ്മദിന്റെ മക്ക ജീവിതവും മദീന ജീവിതവും അത് കഴിഞ്ഞുള്ള കാര്യങ്ങള് ഓരോ ബാനു പ്രദേശം ബാനു നദീറിന്റെയും 100-ലേറെ റേറ്റ്സ് ചെയ്തതും, പിന്നെ അതിനുശേഷം പ്രവാചകൻ മരിച്ചതിന് ശേഷം മതം വിട്ടുപോയ അബൂബക്കർ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്നതെന്നും അത് കഴിഞ്ഞ് ഉള്ള സ്റ്റോറികൾ നിങ്ങളുടെ കിതാബിൽ നിന്നുള്ളത് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് ഇത്ര നാണക്കേടാണ്. അല്ല, നാണക്കേടല്ല. അതുകൊണ്ട് ഞാൻ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ലേ നിങ്ങൾ ഇടപെട്ടത്? ഒരു മിനിറ്റ്.
അമ്മലെ ഇത്ര ഉള്ളു ചോദ്യം. ഇവര് പറഞ്ഞത് ഈ സെബാസ്റ്റ്യൻ പുണ്യക്കരാണ് ആനക്കൊടുത്തോട്ടം ആണെങ്കിലും ഇവര് പറയുന്നതിനകത്ത് ഈ പുസ്തകം ഷിയാക്കാരുടെയാണോ നിങ്ങൾ തള്ളിയ പുസ്തകത്തിൽ നിന്നാണോ ഇവര് പറഞ്ഞേക്കുന്നത്, അത് ആ പെണ്ണ് പറഞ്ഞത് തള്ളിയ പുസ്തകത്തിൽ നിന്നാണ്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതായത് അനിൽ ബ്രദർ പറഞ്ഞത് അതായത് ഷിയാക്കള് ഇന്ന രീതിയിലാണ് എന്ന് പറയേണ്ടത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഷിയാക്കളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഷിയാക്കളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഷിയാക്കളുടെ കിതാബ് തന്നെ പഠിക്കേണ്ടതുണ്ട്. ജാഫരി മദഹബ് അനുസരിച്ചിട്ട് അവരൊരു രീതിയാണ് ഷിയാക്കൾ അവലംബിക്കുന്നത്. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഭരണ നേതൃത്വം കിട്ടേണ്ടത്, അതായത് ഭരണ തുടർച്ച കിട്ടേണ്ടത് ആർക്കായിരിക്കണം, അതായത് കുടുംബപരമായി കൊണ്ടായിരിക്കണം എന്നാണ് ഷിയാക്കളുടെ വാദം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം അനുസരിച്ചിട്ട് അവിടെ നേരെ തിരിച്ചാണ് തിരഞ്ഞെടുപ്പിലൂടെ ഷൂറയിലൂടെയാണ് അത് എടുക്കേണ്ടത്. അതാണ് ഇസ്ലാമികമായ രീതി നടപ്പാക്കുന്നത്. പിന്നെ ഷിയാക്കളുടെ വിശ്വാസം ഇപ്പോൾ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊന്നും വ്യത്യസ്തമാണ്, ഭയങ്കര വ്യത്യസ്തമാണ്. അവരുടെ ബാങ്കിലും വ്യത്യസ്തമാണ്, അവരുടെ നമസ്കാരത്തിലും വ്യത്യസ്തമാണ്, അതേപോലെ തന്നെ അവരുടെ ഓരോ ആചാരാനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ ഞങ്ങൾ വിളിക്കുന്നതിന് ഒരുക്കമല്ല. അപ്പോൾ ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഇവിടെ ഉന്നയിക്കുമ്പോഴും താങ്കൾ ഇവിടെ ഉന്നയിക്കുമ്പോഴും പലപ്പോഴും ഷിയാക്കളുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയാറ്. കുറച്ച് മുമ്പേ താങ്കൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു, അതായത് സൂഫിസം എന്ന് പറയുന്നത്, ഞാൻ സൂഫിസത്തെ അംഗീകരിക്കുന്ന ആളെന്നല്ല, എങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു. അതായത് ഫസ്റ്റില് തന്നെ ഇതേ അനിൽ ബ്രദർ പറഞ്ഞതെന്നാണ്, സൂഫിസം മുഴുവനും ഈസാ നബി അലൈഹി വസല്ലമയാണ് അംഗീകരിക്കുന്നത് എന്നുള്ള ഒരു ഡയലോഗ് അദ്ദേഹം ആദ്യം പറയുന്നു. സൂഫിസത്തിൻ്റെ ഉപജ്ഞാതാക്കളായ ഇബ്നു അറബി പോലും അവിടെ ഈസാ നബി അലൈഹി വസല്ലമയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നുള്ള ഡയലോഗുകളൊന്നും അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ തെറ്റായ ധാരണകൾ. അനിൽ സാർ ഇവിടെ അല്ലെങ്കിൽ അനിൽ ബ്രദർ ഇവിടെ പറഞ്ഞത് എന്താണ്, സൂറത്ത് തൗബയിൽ അവിശ്വാസികളെ എവിടെ വെച്ചും കൊല്ലണം എന്നുള്ള ആയത്ത് അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതവിടെ വ്യക്തമായിട്ട് നിങ്ങളോട് എതിർത്തു. കാരണം എന്താ, നാല് ഖലീഫമാരുടെ ഭരണകാലഘട്ടം എത്ര അവിശ്വാസികളാണ് ഈ സൂറത്ത് അനുസരിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്, അത് നിങ്ങൾ ആദ്യം തെളിവ് തരണ്ടേ എനിക്ക്? അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കൂടുതൽ ഒരു കാര്യം, നിങ്ങൾ കൂടുതൽ എങ്ങും പോകട്ടെ, കേരളത്തിലാണ് സംഭവം അറിയല്ലോ, കേരളത്തിൽ 1920 നടന്ന സംഭവം അറിയല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ എന്ത് പറഞ്ഞു, മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് അബൂബക്കർ ചെയ്ത എന്തോ വിശ്വാസികൾ വിശ്വാസം വിട്ടുപോയി കഴിഞ്ഞതിന് ശേഷം അമല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ആരും ഇതിനെ കുറിച്ച് പഠിക്കാത്തതും നിങ്ങൾ പഠിക്കാത്തതും അത്രയും ആ അതിലും ദൂരം ഇവിടെ യാത്ര ചെയ്ത വ്യക്തികളെ വിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ വിടന്ന് നിങ്ങളുടെ ഈ പെയിന്റടി മത്സരം ഉണ്ടല്ലോ, ഇതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പരാജയം. ഇവിടെ സൂറത്തിൽ തോബയെ കുറിച്ച് മറ്റുള്ള യഹൂദിനെ ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞ് അവരത് പ്രവർത്തിച്ചു, അങ്ങനെയാണ് അറബ് പെൻസിലിൽ നിന്നും അവിടുത്തെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇത് അവിടെ നിന്ന് മൂവ് ആവുന്നത്. അല്ലാതെ ഉമ്മ വെച്ചല്ലാരും നിങ്ങൾ മതം വളർത്തിയത്. ഇവിടെ ആൻഡലൂസിയ വരെ ചെന്നതും അവിടെ മൊറക്കോ ഇവിടെ വെസ്റ്റ് ആഫ്രിക്ക മുഴുവൻ ചെന്നതും ഇതൊക്കെ 7th-8th century വിജയമാണ്, ഞാൻ സമ്മതിക്കുന്നു. അതൊന്നും ഉമ്മ വെച്ച് അല്ലാതെ നിങ്ങളുടെ കിതാബ് കൊണ്ട്, നിങ്ങളുടെ കിതാബ് കൊണ്ടൊന്ന് നിങ്ങളൊന്ന് പ്രീച്ച് ചെയ്തിട്ട് നിങ്ങളൊരു 10 നിങ്ങളെ മതത്തിൽ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ മുഹമ്മദ് ഇതാണ് ചെയ്തത്, മുഹമ്മദ് ഇങ്ങനെയാണ് വക കിട്ടിയത്, മുഹമ്മദ് ഇങ്ങനെയാണ് പ്രീച്ച് ചെയ്തത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്റെ പൊന്ന് സഹോദരൻ, നിങ്ങൾ കാണിക്കുന്ന വിചിത്രം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ദറസില് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അവർ കേൾക്കും. പക്ഷെ അതല്ല സംഭവം. മുഹമ്മദിനെ ആരും ഉപദ്രവിക്കാൻ പോയിട്ടില്ല, മുഹമ്മദാണ് ഉപദ്രവകാരി. അവിടെ യഹൂദനും അവിടെയുള്ള ഈ നസാറാസും ഈ അല്ലാതുള്ള ബൈസൻഡൈൻസും അവരൊക്കെ വളരെ പ്രോസ്പെറിറ്റി ഉള്ളവരായിരുന്നു. പ്രോസ്പെറിറ്റി എന്ന് പറഞ്ഞാൽ വളരെ അധികം ഉന്നതമായ നിലയിലായിരുന്നു. അവർക്ക് എഴുത്തും കവിതയും ഗദ്യവും എല്ലാ രീതിയിലുള്ള ഫൈനാൻഷ്യലി ഏറ്റവും സൗണ്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. നിങ്ങൾ ചുമ്മാതെ ഇവിടെ വന്നിരുന്നത് നിങ്ങളുടെ മുഹമ്മദ് ഭയങ്കര സംഭവമാണ്, മുഹമ്മദ് എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ എല്ലാം കാണിച്ചു. നിങ്ങൾ എണ്ണി എണ്ണി പറയണ എന്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങൾ അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ, ജസ്റ്റ് ടോക്ക് അബൌട്ട് ആയിഷാസ് മാരേജ്, ജസ്റ്റ് ടോക്ക് അബൌട്ട് ഖദീജ എങ്ങനെ വിവാഹം കഴിച്ചു, അതിന്റെ തുടക്കം മുതലുള്ള പറ, മുഹമ്മദിന്റെ ജനനം മുതലുള്ള കാര്യം പറ, അതിനുള്ള പറയാനുള്ള അതിനുള്ള ആ നട്ടല്ലുണ്ടല്ലോ, അത് ആ കിതാബിലെ ഇന്ന ആയത്ത് അല്ലെങ്കിൽ ഹദീസുകൾ ഇങ്ങനെ ഇന്ന സീരകൾ ഇങ്ങനെ പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ.
അല്ലാതെ ഇവിടെ വന്ന് കഴിഞ്ഞ് ചുമ്മാ അങ്ങ് പെയിന്റ് അടിച്ച് കാര്യങ്ങൾ അങ്ങ് നേടിപ്പോന്നുള്ള നിങ്ങളുടെ ഈ വിഷയങ്ങളുടെ മതപ്രഭാഷണം ഇവിടെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് മതപ്രഭാഷണം വേണ്ട ഇവിടെ ഉണ്ട് ഉണ്ടാണ് ഇവിടെ മതപ്രഭാഷണമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതേ ആയത്ത് വെച്ചിട്ടാണ് നിങ്ങളോട് ചോദിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൗബയിലെ ആയത്ത് പ്രകാരം അവിശ്വാസികളെ മുഴുവനും നിരത്തി കൊല്ലുകയായിരുന്നു എന്നുള്ള തെളിവ് നിങ്ങൾ ഇങ്ങോട്ട് മുന്നോട്ട് വെക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് എത്ര അവിശ്വാസികളാണ് തൗബയിലത്തെ ആയത്ത് പ്രകാരം കൊന്നത്? ഞാനിപ്പോ എന്തോ പറഞ്ഞത് മുഹമ്മദ് മരിച്ചത് ഞാൻ ചോദിച്ചതിന് വിശ്വാസം വിട്ടു പോയവരെ ഉമ്മ വെച്ച് എന്തോ കൊണ്ടുവന്നെന്ന് ഞാൻ ചോദിച്ചത്. മുഹമ്മദ് മരിച്ചതിന് ശേഷം എങ്ങനെയാണ് വിശ്വാസം വിട്ടവരെ പോയിട്ട് അബൂബക്കർ പോയി ഉമ്മ വെച്ചു കമോൺ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് ഫെയ്ത്ത് അങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. അത് വാളിന്റെ തുമ്പത്താൽ വാള് കൊണ്ടാണ് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. അല്ല ഞാൻ വളവള പറഞ്ഞിട്ടില്ല ദേവ് പറയുന്നത് ഖുർആനിൽ പറയുന്ന പോലെ അബൂബക്കർ ചെയ്തില്ല. അതിനിപ്പോ ഞങ്ങൾ അങ്ങനെ ഉത്തരവാദിയാകുന്ന അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നില്ലേ? കാരണം ഒരു കിതാബിൽ പറയുന്നതും ഒരാളുടെ പ്രവൃത്തിയും തമ്മിൽ വിലയിരുത്തിയിട്ട് പറയാൻ എന്നെ വെല്ലുവിളിച്ചേക്കുന്നു. അതിനെന്താ കാര്യം? ഭരണഘടനയിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്നു, നെഹ്റു അത് ചെയ്തില്ല എന്നുള്ളത് നെഹ്റുവിന്റെ കുഴപ്പമല്ലേ? ഭരണഘടനയെ പറഞ്ഞ കാര്യം നെഹ്റു ചെയ്യണം, അതല്ലേ വേണ്ടേ? അപ്പൊ ഭരണഘടനയാണോ പ്രധാനം? നെഹ്റുവിന്റെ ചെയ്തികളിൽ നിന്നൊരു കാര്യം പഠിക്കണം. അത് നേരെ മുഹമ്മദ് ആണെങ്കിൽ പോട്ടെ, അദ്ദേഹത്തിന്റെ ചര്യയ്ക്ക് പ്രസക്തിയുണ്ട് ഹദീസിന്. പക്ഷേ ഈ അബൂബക്കറിന്റെ ചെയ്തികൾക്ക് എന്താ പ്രസക്തി? ഉമറിന്റെ ചെയ്തികൾക്ക് എന്താ പ്രസക്തി? ആ കുറെ കാര്യം ഉണ്ടില്ലെന്നൊന്നുമല്ല. പക്ഷെ അപ്പൊ ഖുറാനോട് ചേർന്ന് നിൽക്കണ്ടേ? ഖുറാൻ അപ്രൂവൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പാരമ്പര്യമായിട്ട് പിന്തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അവിശ്വാസികളെ കാണുന്നിടത്ത് കൊന്നില്ല. സമ്പൂർണമായൊരു ഇസ്ലാമിക രാജ്യം എന്ന മുഹമ്മദിന്റെ മോഹത്തിന് വിപരീതമായിരിക്കണം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം. ഞങ്ങൾ കിതാബിൽ വായിച്ച് കണ്ട കാര്യമേ പറഞ്ഞുള്ളൂ. ഇനി അങ്ങനെ ഉമറോ മറ്റൊരാളും ചെയ്തില്ലെന്നൊന്നും തീർത്തു പറയാൻ പറ്റില്ല. ആ ചരിത്രം നമുക്ക് ഒട്ടേറെ പറയാനുണ്ട്, അതിന് ഞങ്ങൾ തയ്യാറുമാണ്, താങ്കൾ തൽപരനാണ്. ഇനി താങ്കൾ ഒരു കാര്യം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഷിയാകളെ കുറിച്ച് ഞാൻ പറഞ്ഞ അല്ല ശരി എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യം തന്നെ താങ്കളും പറഞ്ഞു. ഞാനെന്തോ പറഞ്ഞേ? താങ്കൾ അല്ലെങ്കിൽ അക്കം വിട്ട് നിരത്തി കാണിക്കണം. ഒന്ന്, അലിയെയാണ് അവര് പ്രധാനിയായിട്ട് കാണുന്നത്. ബാങ്ക് വിളിയിൽ പോലും അള്ളാഹ് അലി എന്ന് പറയുന്ന ആൾ അള്ളാഹുവിന്റെ ബന്ധുവാണ് എന്ന് ചേർക്കുന്ന ഭാഗം അധികരിപ്പിച്ച് അവർ ചേർത്തിട്ടുണ്ട്. അതല്ലേ കാര്യം? കൂടാതെ ഇപ്പോഴും അബൂബക്കറിനെ ഉമറിനെയൊക്കെ അവർ ശപിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ അവരുടെ പ്രാർത്ഥനകളിൽ കൃത്യം അങ്ങനെ ഈ അബൂബക്കർ ഉമറ് ഉസ്മാനെ തുടങ്ങിയ ആളുകളെ ശരിക്കും ശപിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനി അത് കൂടാതെ സൂറത്തുൻ നറൈൻ, സൂറത്തുൽ വിലായത്ത് ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പല ഭാഗങ്ങൾ ഇതിൽ നിന്ന് ഖുറാനിൽ നിന്ന് വിട്ടുകളഞ്ഞതായിട്ടും യഥാർത്ഥ ഖുറാൻ ഇമാമുകളുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഇവർ വിശ്വസിക്കുന്നുണ്ട്. വ്യത്യസ്ത വിശ്വാസം അവർക്കുണ്ട്. ഞാനിതേ പറഞ്ഞുള്ളൂ, അവരെ മുസ്ലിങ്ങൾ ലോകത്ത് കുറെ പേര് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഇറാനിലെയൊക്കെ സുശക്തമായൊരു വിഭാഗം തന്നെയാണ്. നീ എനിക്ക് ഷിയാകളുടെ പക്ഷം പിടിക്കേണ്ട കാര്യമില്ല. എന്റെ പക്കൽ ഇപ്പോ ഷിയാടെ വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളോട് വാദിക്കേണ്ട കാര്യമില്ല, കാരണം അത് പ്രസക്തമല്ല. നിങ്ങൾ ഷിയ അല്ലാത്തടത്തോളം കാലം നിങ്ങളോട് അത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കേണ്ട ഒരു ബാധ്യതയില്ല. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അല്ല എന്ന് പറയുന്ന താങ്കൾ, ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അലി എന്ന് പറയുന്ന ആളിനാണ് പ്രാമുഖ്യം. അത് താങ്കൾ അലിയുടെ പേര് ഉപയോഗിച്ചില്ല, പകരം പറഞ്ഞത് പ്രവാചകന്റെ കുടുംബത്തിൽ തന്നെ ഇത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പകരം ഷൂറ നിങ്ങളുടെ പണ്ഡിത സദസ് കൂടിയിരുന്നു കൊണ്ട് തീരുമാനമെടുത്തുന്ന പണ്ഡിത സദസ്സിൽ ഏക കണ്ടേനെയൊന്നും അബൂബക്കർ വന്നില്ല. അവിടെ ഈ അലിക്ക് വന്നിരുന്നു. കൂടാതെ അലിയുടെ പക്കലേക്ക് വരുമ്പോൾ തന്നെ ചോദ്യം ഉയരുന്നുണ്ട്. അലിയോട് ചോദിക്കുന്നുണ്ട്, പൂർവഗാമികൾ എടുത്ത തീരുമാനം പോലെ താങ്കൾ അവർ ചെയ്തതുപോലെ ചെയ്യുമോ? അപ്പോൾ ഖുറാനും നബിചര്യയും അതുപോലെ പൂർവികരായ ഖലീഫമാരും ചെയ്തതുപോലെ ചെയ്യുമോ? അലി പറയുന്നുണ്ട്, എനിക്ക് പൂർവികരായ ഖലീഫമാർ ചെയ്തൊന്നും ചെയ്യാൻ ബാധ്യതയില്ല, ഖുറാനും സുന്നത്തും ഒക്കെ അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. അതിനപ്പുറത്തേക്ക് മുൻഗാമികളെ അനുസരിക്കേണ്ട, അവരുടെ രീതി പിന്തുടരേണ്ട ബാധ്യത എനിക്കില്ലെന്ന് തന്നെയാണ് അലി പറയുന്നത്. അങ്ങനെ തെളിവണോ? തെളിവൊക്കെ തരാം. ചുരുക്കി പറഞ്ഞാൽ ആ തെളിവ് ഇങ്ങോട്ട് തന്നേക്കാൻ, പൂർവികരായ ഖലീഫമാർ എന്നുള്ളതിന്റെ ആ തെളിവ് ഇങ്ങോട്ട് തരും. അലി റളിയല്ലാഹു അൻഹു, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്ത് ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫയായിട്ട് അംഗീകരിക്കുമ്പം ഇതിന് മുമ്പ് എത്ര ഖലീഫമാരുണ്ടായിരുന്നത് അലീബിനും അബി ത്വാലിബിന് പറയ പ്രകാരം, നിങ്ങൾ പറയുന്ന പ്രകാരം? അത് ഇങ്ങോട്ട് എടുത്ത് ആ തെളിവ് എടുത്തേ. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? ഇല്ല.
ചോദിച്ച് മനസ്സിലായാൽ, അതായത് നിങ്ങളിപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബയ്യത്തുമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പുമായിക്കൊണ്ട് ഖലീഫയായിട്ട് രൂപപ്പെടുത്തുന്ന അവസരത്തിൽ പൂർവ്വ ഖലീഫമാർ എന്ന് പറഞ്ഞുകൊണ്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു പറഞ്ഞു എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അബൂബക്കർ നിങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞതാണ്. എന്റെ ഞാൻ പറഞ്ഞത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കേട്ടല്ല, ഇതുവരെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ അലിയുടെ കാര്യമാണ് പറഞ്ഞത്. അലി എന്ന ലാസ്റ്റ് ഖലീഫ ഉണ്ടല്ലോ, നാലാം ഖലീഫ, റാഷിദക്കാലത്തെ ലാസ്റ്റ് ആള്, ഖിലാഫത്ത് റാഷിദക്കാലത്തെ നാലാമനായിട്ടുള്ള അലി, ഒന്നാമൻ അബൂബക്കർ, അതിനുശേഷം ഉമർ, അതിനുശേഷം ഉസ്മാൻ. ഇവരുടെ കാര്യം പറഞ്ഞത് ഇവർ ചെയ്യുന്നത് അനുസരിക്കേണ്ട ബാധ്യത എനിക്കില്ലെന്ന് അലി പറഞ്ഞു എന്നാ പറഞ്ഞത്, അല്ല അബൂബക്കർ പറഞ്ഞു എന്നല്ല. അലി മനസ്സിലായോ? അബൂബക്കറിന് മുമ്പ് ഖലീഫമാരില്ല, അങ്ങനെ അങ്ങ് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ ഖലീഫയല്ലേ അബൂബക്കർ. അത് സാധാരണ ഗതി മനസ്സിലാകത്തില്ലേ? അപ്പോൾ അബൂബക്കർ പറഞ്ഞു എന്നല്ല, അലി പറഞ്ഞു മുൻഗാമികൾ ചെയ്തത് എനിക്കനുസരിക്കേണ്ട, ബാക്കി മൂന്ന് പേര് ചെയ്തത് അപ്പാടെ എനിക്ക് ആ കീഴടക്കം പാലിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നബിചര്യയും ഖുറാനും നോക്കിക്കൊണ്ട് എൻ്റെ നിലപാടിൽ ഉറച്ച് മുമ്പോട്ട് നീങ്ങുമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ്, അതങ്ങനെ തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഇസ്ലാമിക ഭരണം ആരംഭിക്കുമ്പോൾ ഞാൻ അതിനെ ചേർത്ത് പറയുന്നത് മാത്രം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ ഇസ്ലാമിക ഭരണം ആരംഭിക്കുമ്പോൾ തൻ്റെ മുന്നിലുള്ള ജനതയോട് പറഞ്ഞത് ഇസ്ലാമിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അത് തിരുത്തണമെന്ന് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരായി, പരിശുദ്ധ ഖുർആനെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ തിരുത്തണമെന്നാണ്. അതങ്ങനെ തന്നെയാണ് അലി ബിൻ അബി താലിബ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന എൻ്റെ ചോദ്യം ഒന്ന് ആവർത്തിക്കുന്നു. അതായത് ഇവിടെ അനിൽ ബ്രദർ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്, മറ്റുള്ള ആളുകൾ, എക്സ്ക്യൂസ് മീ, ഹലോ, അനിൽ ബ്രദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അനിൽ ബ്രദർ പറഞ്ഞു എന്തെന്ന്, അതായത് സൂറത്ത് തൗബയിലെ 28-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ സൂറത്ത് തൗബയിലെ ആയത്ത് അനുസരിച്ചിട്ട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് ചെയ്തില്ലോ എങ്കിൽ, അല്ലെങ്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചെയ്യുന്നില്ല എങ്കിൽ അത് അവർ പരിശുദ്ധ ഖുർആനെ അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ? അങ്ങനെയല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ അവർക്ക് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണല്ലോ അവർ അവിശ്വാസികളെ എവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാലും കൊല്ലുക എന്നുള്ള ആയത്ത് പ്രകാരം എല്ലാവരും പിടിച്ച് കൊല്ലാതിരുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ, ഇല്ലെങ്കിൽ അവർ കൊല്ലില്ലേ? മനസ്സിലാക്കിയതിന്റെ പേരിൽ അമലേ, അതിന് ഞാൻ ഉത്തരം പറയാം. ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അല്ല, തെറ്റുണ്ട്, താങ്കൾ ഇവിടെ നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക, സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അനിൽ ബ്രദർ അല്ലല്ല, അനിൽ ബ്രദറിന്റെ കാര്യമല്ല അമലേ. ഒരു ഞാൻ വളരെയധികം സൈലന്റ് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, അനിൽ ബ്രദർ താങ്കൾ തന്നെ പറയൂ, അതായത് പരിശുദ്ധ ഖുർആൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായതിന്റെ പേരിൽ തന്നെയാണ് നിങ്ങൾ പറയുന്ന പോലെ ആ ആയത്തിനനുസരിച്ച് ആളുകൾ വെട്ടാതിരുന്നത്. അല്ലേ, ഇത്രേ ഉള്ളൂ. താങ്കൾ ഈ പറയുന്നതിനകത്ത് അർത്ഥം അദ്ദേഹത്തിന് ഒന്നും ഖുറാനെ പറ്റി പിടികിട്ടിയിട്ടില്ല ഈ അബൂബക്കർ സിദ്ദീഖിനെ. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം എടുത്തറിഞ്ഞാല് നബി പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊട്ടത്തെറ്റാണെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ്. കാരണം ഈ ആകാശയത്തിലൊക്കെ പുള്ളി വിശ്വസിക്കുമ്പോൾ ഈ സിദ്ദീഖ് എന്ന പേര് പോലും കിട്ടുന്നത്, ആകാശത്ത് പോയിട്ട് കുതിരയുടെ പുറത്ത് ചിറകുള്ള കുതിരയിൽ കയറിയിട്ട് സ്വർഗയാത്ര കഴിഞ്ഞു വന്നൊന്നും ഒടുക്കം മറ്റേ എന്താ പറയുക, 50 നേരമുള്ള നിസ്കാരം ബാർഗെയിൻ ചെയ്ത് 5 കുറച്ചു, മൂസായും ഈസായും എല്ലാം ഇടപെട്ട് അത് കുറച്ച് ലേലം വിളിച്ച് സമയം കുറച്ച് 5 നിസ്കാരമാക്കി. ഇതെല്ലാം പാടെ വിശ്വസിച്ചൊരു പാവം മനുഷ്യന്റെ പേരാണ് അബൂബക്കർ എന്നോർക്കണം. 2, തൻ്റെ പിഞ്ചോമനെ വിവാഹം കഴിക്കരുത് അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ച ഒരു പാവം മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ്, മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ഇതെല്ലാം ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അർത്ഥമില്ല. നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പ്രാക്ടീസ് നോക്കി തിയറി പഠിക്കണമെന്നാണ്. പ്രാക്ടീസ് നോക്കി അല്ല തിയറി പഠിക്കണം, തിയറി ഈസ് ഫസ്റ്റ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഒന്നാം സ്ഥാനം ഖുറാനല്ലേ, അല്ലെ നിങ്ങൾ പറയൂ? അബൂബക്കറിനാണ് ഒന്നാം സ്ഥാനമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ശരിയാണ്, അബൂബക്കർ ചെയ്ത പ്രവൃത്തിക്കാണ് ഒന്നാം സ്ഥാനം. അപ്പൊ നിങ്ങൾ വീണ്ടും കുരുങ്ങും, ഞാൻ ഇഷ്ടം പോലെ എടുത്ത് കാണിക്കാം. ആ ഖുറാന്റെ ക്രോഡീകരണം സംബന്ധിച്ചാണെങ്കിലും അബൂബക്കറുമായിട്ട് മറ്റ് ആളുകൾ വിശേഷിച്ച് ഉമർ നിർബന്ധിച്ചിരിക്കുന്ന അനേക സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അബൂബക്കറിന്റെ പ്രവൃത്തിക്ക് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. ഉമർ ആര്? അബൂബക്കർ ആര്? മുഹമ്മദും ഖുർആനുമാണ്, ഖുർആനും മുഹമ്മദുമാണ് ഒന്നാമത്. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. എന്തോ അദ്ദേഹം അത് ഗൗരവത്തിൽ എടുത്തു കാണൂല, അല്ലെ മനസ്സിലാക്കി കാണൂല. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കിയ അർത്ഥം പുള്ളി മനസ്സിലാക്കിയില്ല, അതുകൊണ്ട് പാവങ്ങളെ വിട്ടു എന്ന് പറയുന്നത്
ഒരർത്ഥവും ഇല്ല. അത് നിങ്ങൾ ഈ ഖുറാനെ പറ്റി പോയൊരു അപകടമാണ്. ആ അപകടം തിരുത്താൻ അബൂബക്കർ മുൻകൈ എടുത്തെങ്കിൽ നല്ല കാര്യം, പക്ഷെ അത് ഖുറാൻ വിരുദ്ധമാണ് അദ്ദേഹം എടുത്ത നടപടിക്രമം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. വെട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെട്ടിന്റെ കാര്യം രണ്ടു പ്രാവശ്യം പറഞ്ഞു, കൊല്ലുന്നില്ല എന്നിപ്പോ പുള്ളി പറഞ്ഞില്ല, അമല് പറഞ്ഞില്ലേ കൊല്ലുന്നു, കൊന്നില്ല. ഈ 20-ആം നൂറ്റാണ്ടിലും ഇപ്പൊ നൈജീരിയ 22-ആം നൂറ്റാണ്ടിലും നൈജീരിയയിലും ഐസിസ് ഒക്കെ കൊന്നു, എന്നിട്ടും ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. എന്താ ഞാൻ പറയാ, പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ഈ പറയുന്ന സംഘടന അമേരിക്കയുടെ സൃഷ്ടിയാണെന്ന് അമേരിക്കയുടെ ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇനി പിന്നെ എന്തിനാണ് അത് ഇസ്ലാമുമായി കണ്ടതിന് ബന്ധം? എന്ത് എന്താണ് എന്ത് പൊന്നു ഇദ്ദേഹം പറഞ്ഞു നാല് ഖലീഫമാര് ഇത്തരത്തിൽ തന്നെ ഖുർആൻ പറയുന്നു. ഖലീഫ അല്ല, ഖലീഫ എന്ന് പറയണം, ഖലീഫ എന്ന് പറഞ്ഞ ഒരു സാധനം. ഓ എന്റെ പൊന്നെ, നീ അതേ കയറി പിടിക്കുക. അത് സംഭവിച്ചു, നിങ്ങൾ പറയുന്ന പോലെ ഖലീഫ എന്തേലും ആട്ടെ, അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഒരു ചോദ്യത്തിൽ തന്നെ തുടങ്ങാം സുഹൃത്തെ, ഈ മതം വിട്ടുപോകുന്നവനെ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ പ്രമാണം പറയുന്നേ? മതം വിട്ടുപോകുന്ന ആൾ ഒന്നും ചെയ്യണ്ടെന്ന ഒരാളോട് ചോദ്യം. എന്റെ ചോദ്യം അമലിനോട് തന്നെ സീർ. അതെ, അല്ല അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണല്ലോ. ആ നിക്ക് ഒന്ന് നിക്ക് സുഹൃത്തെ, ഒന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം എന്തിനും തന്നെ പറഞ്ഞോണ്ടിരിക്കല്ലോ. ഞാൻ അദ്ദേഹം ആ ഈ നാല് ഖലീഫമാരുടെ കാര്യം ചോദിച്ചോണ്ടാണ് ഞാൻ ഈ ചോദ്യം തന്നെ ചോദിച്ചത്. നാല് ഖലീഫമാരുടെ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ തന്നെയാണ് ചോദിക്കുന്നത്. താങ്കൾ ചോദിക്കുന്നത് മതം വിട്ടുപോയവനെ, മതം വിട്ടുപോയവനെ മുർത്തദ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുർത്തദ് എന്ന് പറഞ്ഞാൽ മതം വിട്ടുപോയവൻ, മതത്തിൽ നിന്ന് പുറത്തുപോയവനെ. മതം വിട്ടുപോയവനെ, മതം വിട്ടുപോയവനെ എന്താണ് ഇസ്ലാം ചെയ്യേണ്ടതെന്ന്, ഇസ്ലാം മതം മാറിയവനെ, മതം വിട്ടുപോയവനെ അല്ലെങ്കിൽ മതം മാറിയവനെ, മതം മാറിയവനെ എന്ത് ചെയ്യണം? മതം മാറിയവൻ എന്ന് പറഞ്ഞാൽ മതം വിട്ടുപോയവൻ. ആ എന്തേലും ആട്ടെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഓക്കെ, മതം വിട്ടുപോയവനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ഞാൻ പറയുന്ന തീരുന്ന ശേഷം മാത്രം നിങ്ങൾ ഇടപെട്ടാൽ വളരെ നന്നാവും. ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു തീർക്കാം. അതായത് ഒരാൾ ഇസ്ലാം മതം വിട്ടാൽ, ഇസ്ലാം മതം വിശ്വാസം വിട്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തിന് ചെയ്യേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ ഇസ്ലാമിൻ്റെ ഭരണാധികാരി വിളിക്കുകയും അദ്ദേഹത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹം വിടാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തെ ബോധിപ്പിക്കുകയും അദ്ദേഹത്തിന് 2-3 കൗൺസിലൊക്കെ കൊടുത്ത ശേഷവും അദ്ദേഹം വീണ്ടും അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് മാറി നിൽക്കാൻ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭരണാധികാരിക്ക് തീരുമാനമെടുക്കാം. കാരണം തൻ്റെ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ രാജ്യത്തിൽ കുൽസിത ശ്രമങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കും എന്നുള്ള ഭരണാധികാരിക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭരണാധികാരി അദ്ദേഹത്തിൻ്റെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കും. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ തെളിവുകൊണ്ട് ആ തെളിവ് തരാം. ഞാനിപ്പോ 1-by-1 ആയിട്ട് എനിക്ക് എടുത്തു തരാൻ പറയില്ല. താങ്കൾക്ക് ഞാൻ ബാക്ക് ചാനൽ ഞാൻ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തു. അല്ല, ഇത് ഞാൻ പരസ്യമായിട്ട് ചോദിച്ച സുഹൃത്തെ, നിങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ അല്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി ഞാനേ ഒരു ഹദീസ് ഒന്ന് വായിച്ചു തരാം. താങ്കൾ പറഞ്ഞല്ലോ നാല് ഖലീഫമാർ ഇങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഈ അലി തന്നെ ചെയ്തൊരു പ്രവൃത്തി ഞാൻ അങ്ങോട്ട് വായിച്ചു കഴിപ്പിച്ചു തരാം. സഹീൽ ബുഖാരി ബുക്ക് നമ്പർ 60, ഹദീസ് നമ്പർ 1235. ഇബ്നു അബ്ബാസിൽ നിന്ന് അലി ഒരു കൂട്ടം ആളുകളെ അഗ്നിക്കിരയാക്കിയപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാനായിരുന്നുവെങ്കിൽ അവരെ അഗ്നിക്കിരയാക്കുമായിരുന്നില്ല, കാരണം അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കരുത് എന്ന് നബി പ്രസ്താവിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മതം മാറിയവനെ നിങ്ങൾ കൊന്നുകളയുക എന്ന നബി വചനത്തിനനുസൃതമായി ഞാൻ അവരെ കൊല്ലുകയാണ് ചെയ്യുക. ഇതിനെയാണ് താങ്കൾ ഇപ്പോൾ ഒന്ന് വെളിപ്പിച്ചത്. അത് ആദ്യം അന്വേഷിക്കണം. അങ്ങനെ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിപ്പിച്ചതല്ല, അവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. അതായത് ഞാൻ എന്താണ് അനിൽ ബ്രദറിനോട് ചോദിച്ചത് അതിൽ നിന്ന് നേരെ വിപരീതമായിക്കൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് സൂറത്ത് തൗബയിലെ ആയത്ത് പ്രകാരം അവിശ്വാസികളെ കണ്ണിൽ കണ്ടത്ത് വെച്ചൊക്കെ വെട്ടി കൊലപ്പെടുത്തണം എന്ന് ഒരു ആയത്തുണ്ട് എന്നും ആ ആയത്ത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹും അലി ബിൻ അബീ താലിബ് റളിയല്ലാഹും നിരന്ന് നിന്നിട്ട് ആളുകളെ അവിശ്വാസികളെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിങ്ങായ ആളുകളെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ നേരെ വന്ന് മുർത്തദ്ദിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ വരുന്നത്, മുർത്തദ്ദിൻ്റെ വിധി ഇസ്ലാമിന് വേറേതാണ്. ഈ മതം മാറിയവൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന സംഭവം? രണ്ടും രണ്ടാണ്. അനിൽ ബ്രദർ പറഞ്ഞു, അത് അനിൽ ബ്രദർ പറഞ്ഞതിനാണ് ഞാൻ കൊടുത്ത മറുപടി. നിങ്ങൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരുത്തൻ ക്രിസ്ത്യാനിയെ അവരെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു ഈ ആയത്തനുസരിച്ച് അല്ലെങ്കിൽ ഈ വായിച്ച ഹദീസ് അനുസരിച്ച്? ഇസ്ലാം മതം വിട്ട് ക്രൈസ്തവത്തിലേക്ക് ഒരാൾ വന്നു ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് അനുസരിച്ചാണെങ്കിൽ
ഇപ്പോൾ ഇവിടെ ഒന്നും സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇസ്ലാമിക ഭരണത്തിന് കീഴിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന മുർദ്ദദിന്റേതായ വിധി ഉണ്ടാവുക. ഇസ്ലാമിക ഭരണം ഇസ്ലാമിക ഭരണമായിരുന്നെങ്കിൽ അവനെ കൊന്നുകളയായിരുന്നു അല്ലേ? അങ്ങനെയല്ല, ഇസ്ലാമിക ഭരണമായാൽ അവനെ കൊന്നുകളയുമായിരുന്നു എന്നല്ല, അവനക്ക് വേണ്ട കൗൺസിലിങ്ങും അവനക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം അതും പറയുകയും പിന്നീടൊന്നുണ്ടോ, ഇസ്ലാം വിട്ടുപോയവനെ നാട് കടത്തിയ ചരിത്രവും ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണോ കൗൺസിലിംഗ്? സാധാരണ നമ്മൾ അങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അല്ല ചരിത്രമൊക്കെ അവിടെ നിൽക്കട്ടെ, ചരിത്രം പലതും ഉണ്ട്, നമുക്ക് കിതാബാണ് പരിശോധിക്കേണ്ടത്. നാട് കടത്തിയോ വീട് കടത്തിയോ എന്നുള്ളതല്ല, ഇസ്ലാമിക ഭരണത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇതേ ഞങ്ങൾ ഇന്നും പറയുന്നുള്ളൂ, നിങ്ങൾ പറയാം അമേരിക്ക തെറ്റിച്ചാന്നാ പിന്നെ പറയുന്നത്. കറക്റ്റ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഐസിസ് ആണ്. കറക്റ്റ് മുസ്ലിങ്ങൾ നോണ, ഞാനല്ല തെളിയിച്ചു തരാം, നിങ്ങളുടെ കിതാബ് വെച്ച് തെളിയിച്ചു തരാം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഞങ്ങളെ കിതാബ് ഖുർആനാണ്, ബാക്കിയൊക്കെ ജൂത നിർമ്മിതിയാണ്. നിങ്ങൾ ഏത് കിതാബിനെ സംസാരിച്ചോണ്ടിരിക്കും, അത് കഴിഞ്ഞിട്ട് നസീറിന് ടൈം തരാം. പാഷ സംസാരിച്ചു. ഞാനിങ്ങനെ ആവേശമാണെങ്കിൽ സംസാരിക്കാനേ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ചൂടായിട്ട് പ്രയാസം. ഒന്നാമത് ഈ ജമാല് പറയുന്ന അമലോ, അദ്ദേഹം പറയുന്നത് വളരെ ശാന്ത സുന്ദരമായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതിരിക്കുന്നത്. എനിക്ക് ക്ഷുഭിതരാകുന്നതുമായിട്ട് സംഭാഷണം ഇല്ല. അതല്ല, ഇവിടെ ഞാനൊരു ആയത്ത് വരെ ഒരു ഹദീസ് വായിച്ചു കേൾപ്പിക്കാം, നിങ്ങൾ കേൾക്കേണ്ടതാണ്. ബഹുദൈവ വിശ്വാസിക്കിടയിൽ താമസിക്കുന്നത് നന്നല്ല. സുനനു തിർമിതി വോളിയം 19 1604 1605 ഹദീസുകൾ. ജാബിർ ഇബ്നു അബ്ദുള്ളയിൽ നിന്ന് നബി ഒരു സംഘത്തെ കഷ്അം ഗോത്രത്തിലേക്ക് യുദ്ധത്തിനയച്ചു. എന്റെ പ്രൊനൗൺസിയേഷൻ പ്രയാസം ഉണ്ടാക്കല്ലേ. അപ്പോൾ ഒരു വിഭാഗം സുജൂദത്തിൽ തന്നെ നിലകൊണ്ടു, പക്ഷെ അവരും അതിവേഗത്തിൽ കൊല്ലപ്പെട്ടു. ആ വിവരം നബി അറിഞ്ഞു. നബി അവർക്ക് പകുതി നഷ്ടപരിഹാരം കൊടുക്കാൻ കൽപ്പിച്ചു. അവിടുന്ന് പറഞ്ഞു, ബഹുദൈവ വിശ്വാസിക്കിടയിൽ താമസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഞാൻ ഒഴിവാണ്. ഞാൻ ചോദിച്ചു, അവർ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ എന്തുകൊണ്ടാണിത്? നബി പറഞ്ഞു, അവർ കത്തിക്കുന്ന തീ പരസ്പരം കാണാൻ ഇടവരരുത്. ഞാൻ അടുത്തത് തൊട്ടടുത്ത ആയത്ത് നോക്കിക്കൊള്ളു. 1606 ഉമറുബ്നുൽ ഖത്താബിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർത്ഥദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. ജാബിറിൽ നിന്ന് നബി എന്നോട് പറഞ്ഞ് കേട്ടതായി ഉമറുബ്നുൽ ഖത്താബ് എന്നോട് പറഞ്ഞു, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർത്ഥദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും, മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കയില്ല. ഇതിനെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രതികരിക്കാം. ഓക്കെ, ഞാൻ പ്രതികരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തോടെ ചേർത്തിട്ടാണ് ഞാൻ പ്രതികരിക്കുക കേട്ടോ പാസ്റ്റർ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് അതിനോട് ക്ഷമ കാണിക്കണം. അതായത് പാസ്റ്റർ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. താങ്കൾ സൂറത്ത് തൗബ അനുസരിച്ചിട്ട് അതിൽ കണ്ട അവിശ്വാസികളും കാണുന്ന അവിശ്വാസികളും മുഴുവനും വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള ആയത്ത് പ്രകാരം, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തോ? ഞാൻ എനിക്ക് ചോദിച്ചു, പാസ്റ്റർ അതിന് കൃത്യമായ അഡ്രസ്സ് ഇതുവരെ വന്നിട്ടില്ല. ഒന്ന്. രണ്ടാമത്, പ്രിയപ്പെട്ട അനിൽ ബ്രദർ, ഈ ഹദീസിന് ഒരു സന്ദർഭവും സാഹചര്യവും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാമിക ഭരണകൂടത്തിൽ പിന്നെ ആ ഹദീസ് എനിക്കൊന്ന് തരണം കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം എനിക്കൊന്നും. ഇസ്ലാമിക ഭരണകൂടത്തിൽ ഈ അമുസ്ലിങ്ങളായ ആളുകൾക്ക് താമസിക്കാനുള്ള അവസരമുണ്ട്. അവർക്ക് ജിസിയ എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക ഭരണത്തിൽ അമുസ്ലിങ്ങളായ ആളുകൾ താമസിക്കുമ്പോൾ അവരെ ആട്ടിപ്പായിക്കുകയല്ലേ ചെയ്യുന്നത്? അവരുടെ സ്വത്തും സംരക്ഷണവും ജീവനും ഇസ്ലാമ് എടുക്കുകയാണ് ചെയ്യുന്നത്, സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഹദീസ് ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, തിർമുദിയിൽ നിന്ന് ഈ ഹദീസ് അതതിൻ്റെ സനദ് വെച്ച് നോക്കുമ്പോൾ അത് പക്ക ലോയിഫ് ആവാനാണ് സാധ്യത. ലോയിഫ് എന്ന് പറഞ്ഞാൽ ദുർബലമായൊരു ഹദീസാണ്.
അത് എനിക്ക് നിങ്ങൾ അതെനിക്ക് ലിങ്ക് വിട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാനത് ലൊയീഫാണെങ്കിൽ ദുർബലമാണെങ്കിൽ ദുർബലമാണെന്ന് പറയും, ദുർബലമായ ഹദീസാണെങ്കിൽ ഞാനത് മുഖവിലേക്ക് എടുക്കൂല, ഞങ്ങളാരും മുഖവിലേക്ക് എടുക്കൂല. അത് ഞാൻ കേട്ടിടത്തോളം ഈ ഹദീസ് ദുർബലമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇസ്ലാമിക ഭരണകൂടത്തിൽ അവിശ്വാസികൾക്ക് അത് അമുസ്ലിങ്ങളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജിസിയ എന്നുള്ള സമ്പ്രദായം ഉള്ളത്. ഈ ജിസിയ എന്നുള്ള സമ്പ്രദായം നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ പാവങ്ങളുണ്ടെങ്കിൽ, വൃദ്ധരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകളുണ്ടെങ്കിൽ, തങ്ങൾക്ക് ജിസിയ കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കി ജിസിയ കൊടുക്കാൻ കഴിവുള്ള ആളുകളെ മാത്രമാണ് ജിസിയ വാങ്ങുന്നത്. ഈ ഒരു സമ്പ്രദായം ഇസ്ലാമിലുള്ളപ്പോൾ നിങ്ങളീ പറയുന്ന ഹദീസ് പക്ക ദൈഫാണ്, വിരുദ്ധമാണ് കേട്ടോ. ഓക്കെ, തുടർന്നോളൂ. ഒരു ചോദ്യം, ഒരു ചോദ്യം, ഈ ജിസിയ കൊടുക്കുന്നത് ജിസിയയുടെ കാര്യമൊക്കെ ഇത്ര വളരെ ആദരപൂർവ്വം പറയുന്നത് ആദ്യം കേട്ടോ. ഇവിടെ കേട്ടാൽ ഓർക്കും, ഒരു രാജ്യത്ത് ഇവര് ചെന്നിട്ട് നടപ്പിലാക്കിയ വലിയ ശ്രേഷ്ഠകരമായ ജനക്ഷേമ പ്രവർത്തനമാണ്. കേൾക്ക്, എന്താണ് ജസിയ? ആശ്രിത പ്രജ, ദിമ്മി. ഒരു ദിമ്മി കൊടുക്കേണ്ട നികുതിയാണ്, അഞ്ചിലൊന്ന് കൊടുക്കുക എന്നാണ് ജസിയ കൊണ്ട് അർത്ഥമാക്കുന്നത്, ഒന്നാമത്. രണ്ടാമത്, ഈ സ്ഥലങ്ങളൊന്നും ഈ മുസ്ലിങ്ങൾ അന്നത്തെ മുസ്ലിം ഭരണകൂടം പണിയെടുത്തുണ്ടാക്കിയവയല്ല, അത് യഹൂദന്റെയും ക്രൈസ്തവന്റെയും കയ്യിലിരുന്ന രാജ്യങ്ങളോ നാടുകളോ ആണ്. ആ നാടുകൾ യാതൊരു തത്വദീക്ഷയും കൂടാതെ ആക്രമിച്ചു കീഴടക്കി. ഇതിൽ ഏറ്റവും വലിയ കൊള്ള നടത്തിയത് ഉമറാണ്. ഉമർ സമാനതകളില്ലാത്ത ഭീകരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്തു. വിളഞ്ഞു നിൽക്കുന്ന ധാരാളം ഗോതമ്പ് വയലുകളും ഒക്കെ ഇങ്ങനെ സ്വന്തമാക്കുന്നുണ്ട്. ഇത് സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ അന്നത്തെ മുസ്ലിങ്ങൾ പതുക്കെ ഈ ആയുധം ഉപേക്ഷിച്ചിട്ട് കൃഷിയിലേക്ക് തിരിഞ്ഞു. കൃഷിയിലേക്ക് തിരിയുമ്പോൾ അത് ഒരു പ്രയാസമുണ്ടാക്കുന്ന ഉമറിന് മനസ്സിലായി. കാരണം ഉമറും മിലിറ്റന്റായ ഒരു സേനയെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരോട് പറഞ്ഞു, നമ്മുടെ ജോലി കൃഷിയല്ല, നമ്മുടെ ജോലി യുദ്ധമാണ്. അതുകൊണ്ട് ഈ കൃഷി നിങ്ങൾ വിടണം. അങ്ങനെ കൃഷി അവർ വിട്ടിട്ട് പണ്ഡിതാരുടെ കയ്യിലിരുന്നോ ആ ക്രൈസ്തവന്റെ കയ്യിലേക്ക് ഈ കൃഷിയിടം തിരിച്ചു കൊടുത്തു. അപ്പോൾ വ്യത്യാസം, ഇത് ഈ മുല്ലമാർ പ്രസംഗിക്കുന്ന കേട്ടാൽ വലിയ സ്നേഹത്തിൽ കൊടുത്തു എന്നാ അല്ല. പണ്ട് അവർ ലാൻഡ് ഓണേഴ്സ് ആയിരുന്നു, ഇപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ സ്വത്തായി അവിടുത്തെ പണിക്കാരാണ്. അവരവിടെ പണിയെടുക്കണം, കഷ്ടപ്പെടണം, എന്നിട്ട് അതിൻ്റെ അഞ്ചിലൊന്ന് നികുതി കൊടുക്കണം. പകരം ഞങ്ങൾ നിങ്ങളെ ഈ രാജ്യത്ത് സംരക്ഷിച്ചു കൊള്ളാം. ഇതാണ് ഈ സംഭവം. അല്ലാതെ ഈ പറയത്തക്ക ഡെക്കറേഷൻ ഇതിനകത്തില്ല. ഇനി ഇവർ പറയുന്നു, അങ്ങനെ ശേഷിയില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾ നികുതി കൊടുക്കണ്ട, ഇതും വ്യാജമാണ്. തെളിവ്, ഉമർ എങ്ങനെയാണ് മരിച്ചതെന്ന് പഠിച്ചാൽ മതി. ഫിറോസ് എന്ന് പറഞ്ഞ ഒരു ക്രൈസ്തവ അടിമ ഉണ്ടായിരുന്നു. ഇയാൾക്ക് തൻ്റെ യജമാനന് പെർ ഡേ 2 ദിർഹംസ് വെച്ച് കൊടുക്കണം. 2 ദിർഹംസ് വെച്ച് പണിയുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ചെന്ന് ഉമറിനോട് പറയും, എനിക്കിങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിരിക്കുന്നു, എൻ്റെ യജമാനന് കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ആകെ ഇല്ലായ്മക്കാരനാണ്, എനിക്ക് പഴയ പോലെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഇതൊന്ന് ഇളവ് ചെയ്തു തരണം. അപ്പോൾ ഉമർ പറഞ്ഞത്, ഒരടിമ തൻ്റെ യജമാനന് ഇത്രയും ഒരു തുക കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല, കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറയും. വൈരാഗ്യം മൂത്തിട്ട് ഈ ഫിറോസ് ഉമറിനെ കയ്യിലിരുന്ന കത്തിക്ക്, ആ കത്തി വിഷം പുരട്ടിയ കത്തിയായിരുന്നു, അത് വെച്ച് കുത്തി അന്നേരം കൊന്നുകളഞ്ഞു. അപ്പോൾ ഇവരീ പറയുന്ന വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഓർക്കും, ഇങ്ങനൊന്നും ആരും ചെയ്തിട്ടില്ല, ഇതൊക്കെ വളരെ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലായിരുന്നു. ഒരു ക്ഷേമരാഷ്ട്രമല്ല, കൃത്യമായി തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് ഉടമകളായിരുന്ന അവരെ അവിടെ ദിമ്മികളാക്കി മാറ്റി. അതെന്താ വിസ്മരിക്കുന്നത്? ഇത് കേട്ടാൽ ഓർക്കും, ഇത് ഒരു മുസ്ലിം രാജ്യത്ത് ജന്മ പരമ്പരാഗതമായി ഉണ്ടായി വന്ന ക്രിസ്ത്യാനികളോട് കാട്ടിയ ആദരവാണെന്നല്ല, പണ്ട് രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ ആയിരുന്ന ആളുകളെ അടിമകളാക്കി, ഇതാണ് നടന്നിരിക്കുന്നത്. ഇനി അടുത്തത്, ഈ സ്ത്രീകളുടെ വിഷയം എടുത്താലും കരുണ കാണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, ഈ ഒരു അനാഥ സ്ത്രീകളെ, വിധവമാരെയൊക്കെ പരിഗണിച്ചു എന്ന് പറയുമ്പോൾ, ഈ വിധവയെ വിധവയാക്കിയത് ഇതേ പുള്ളികളാ. വിധവയാക്കിയിട്ട് എൻ്റെ ഭാര്യയെ, എൻ്റെ സ്വത്തും എന്നെയും എൻ്റെ ആൺമക്കളെ എല്ലാം കൊന്നിട്ട് എൻ്റെ ഭാര്യയെ, എൻ്റെ പെൺകുട്ടികളെയെല്ലാം അവര് വീതിച്ചെടുത്തിട്ട് പറയാണ് ഇത് കരുണയാണ്, ഈ പറയുന്ന നയമാണ് കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ ദിമ്മിവൽക്കരിച്ചില്ല എന്നത് തെറ്റ്, ജസിയ എന്നുള്ള നികുതി എന്തോ വലിയ സേവനം പോലെ അടി പറയുന്നത്, ആശ്രിത പ്രജ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ, ഇത് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് ഇന്ത്യയിൽ വന്ന് ചെയ്ത പരിപാടി ഇതുപോലെയാണ്. ഇവിടുത്തുകാരോട്, ഈ പ്രിൻസിലി സ്റ്റേറ്റിലെ ആളുകളോട് നികുതി മേടിച്ചു, ആ നികുതി കൂട്ടി കൂട്ടി അടിമകളാക്കി മാറ്റി, ഇതേ പണിയാണ് ഉമറും കുട്ടരും ചെയ്തത്. അത് വളരെ ഡെക്കറേഷനോട് കൂടി സംസാരിക്കുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞില്ലെന്ന്, ഇനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടേ കേട്ടോ. ഇദ്ദേഹം പറയുന്നത്, ഈ കൃത്യമായി തൗബ പറഞ്ഞ വിധി ഇദ്ദേഹം നടപ്പിലാക്കിയില്ല, അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെ ആയതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തു എന്നാണ്. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയത്, ഞാൻ ഉത്തരം ഒത്തിരി പറഞ്ഞ, പിന്നെ ഇവരൊരു രീതിയാണ് ഉത്തരം വന്നില്ല, ഇവരുദ്ദേശിക്കുന്ന ഉത്തരം കൊടുക്കേണ്ട കാര്യം എനിക്കില്ല, ഞങ്ങളുടെ ഉത്തരം കൃത്യം തന്നെ, തൗബയിൽ പറയുന്ന ക്രൂരമായ വാക്യങ്ങൾ
അങ്ങനെ നടപ്പിലാക്കാൻ ഒരുപക്ഷെ അബൂബക്കറിനെ പോലെ പാവം മനുഷ്യനെ സാധിച്ചെന്ന് വരില്ല. ഉമറിന്റെ കുറിച്ചുള്ള അഭിപ്രായം അല്ലേ എനിക്ക്, അബൂബക്കറിനെ അലിയെയും പറ്റി, അലിയെ പറ്റി എനിക്ക് ഒത്തിരി മാന്യമായ അഭിപ്രായങ്ങൾ പല കാര്യത്തിലുണ്ട്. അബൂബക്കറിനെ പറ്റി ഒരു ശാന്തനും സാധുവായൊരു മനുഷ്യനും, അത്രമാത്രമേ എനിക്ക് അബൂബക്കറിനെ പറ്റി പറയാനുള്ളൂ. ചില യുദ്ധങ്ങളൊക്കെ ഉണ്ട്, യുദ്ധം ഒരു രാഷ്ട്രീയപരമായ കാര്യത്തിന് യുദ്ധം ചെയ്യുന്ന തെറ്റെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇന്ന് ഇവിടെ കാണേണ്ട കാര്യം ഈ അബൂബക്കർ വായിച്ചിട്ട് ഇത് ചെയ്തോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അബൂബക്കർ ചെയ്യാത്തത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ്. ഉമർ ചെയ്തല്ലോ, അബൂബക്കർ ചെയ്തില്ലെങ്കിൽ ഉമർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്, ഇസ്ലാം ആകാത്തവരെ കമ്പൾസറി ആയിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. ഇനിയും വേറൊന്നും കൂടി നിങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ഇവിടെ സമ്മതിക്കുകയാണ്. എന്താ സമ്മതിക്കുന്നത്? നിങ്ങൾ പറയുന്നു ഒരുവൻ മതം വിട്ടുപോയാൽ അവന് കൗൺസിലിംഗ് കൊടുക്കും. കൗൺസിലിംഗ് കൊടുത്തിട്ട് എനിക്ക് മനസ്സില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് മനസ്സില്ലെന്ന് ഒരുത്തൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവനെ വെട്ടി കൊലപ്പെടുത്തണമെന്ന് പറയുന്ന എന്തുതരം വിധിയാണ്? അത് എന്തുതരം ബോധമാണ്? അല്ലെ, അവന് നാട് കിടത്തണോ? എന്തുതരം ബോധമാണ്? എനിക്ക് നിങ്ങളെ വേണ്ടെന്നേ, അള്ളാഹുവിനെ വേണ്ട, അല്ലെ ആരിലും ആയിക്കോട്ടെ, ഏതേലും ദൈവം ആയിക്കോട്ടെ, എനിക്കത് വേണ്ട. അത് അവന്റെ സ്വതന്ത്ര ബോധമാണ്, ജനാധിപത്യ രാജ്യങ്ങളിൽ അതുണ്ട്. അപ്പം നിങ്ങൾ നാളെ ഒരിക്കൽ ഇന്ത്യയിൽ ഭരണം കിട്ടിയാൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം ഇതല്ലേ? ഇതേ നമ്മുടെ ചോദ്യമുള്ളൂ, ഇതിന്റെ വ്യംഗ്യാർത്ഥം. അപ്പോ എന്റെ ഈ വിവരണത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞു ചുരുക്കാം. ഒന്ന്, ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ ക്രൈസ്തവരോട് ഏതെങ്കിലും തരത്തിൽ ജൂതന്മാരോടോ ഒരു മര്യാദ ഒന്നുകൂടെ പാലിച്ചില്ല. അവരുടെ കൃഷിയുടെ സ്വന്തമാക്കിയിട്ട് ലാൻഡ് ഓണേഴ്സ് ആയിരുന്ന ആളുകളെ സ്ലേവ്സ് ആക്കി മാറ്റിയിട്ട് അവരോട് നികുതി പിരിച്ചു. അതാണ് ഉമർ ചെയ്തത്. അടുത്തത്, ഉമർ കൊല്ലപ്പെട്ടതും ഫിറോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ അടിമയുടെ ആയുധത്താലാണ്. അതിന്റെ കാരണം, രണ്ടു ദിവസം വെച്ച് പെർഡേ അടയ്ക്കാനുള്ള ശേഷിയില്ല എന്നറിയിച്ച അപേക്ഷ ഉമർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. ഇനി അടുത്ത പറഞ്ഞാല്, ഈ തൗബയിലെ അധ്യായങ്ങളും അതിലെ ആയത്തുകളും പോലെ അബൂബക്കർ പ്രവർത്തിക്കാഞ്ഞത് കൊണ്ട് അതാണ് ഇസ്ലാമിന്റെ പ്രമാണമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഖുറാനാണ് ഇസ്ലാമിന്റെ പ്രമാണം. ഖുറാൻ പോലെ അദ്ദേഹം പ്രവർത്തിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു വിട്ടുവീഴ്ചയും കരുണയൊക്കെ തോന്നി, അത്രമാത്രം. അല്ലാതെ അതിലെന്താ, ഞാൻ ഉത്തരം പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ മൂന്നാവർത്തി പറയുക, കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെ കേട്ടോ. നെഹ്റു ഇന്ത്യൻ ഭരണകൂടത്തെ പോലെ പ്രവർത്തിച്ചില്ല, അത് കീഴടക്കാവോ? EMS ഇന്ത്യൻ ഭരണഘടന പോലെ പ്രവർത്തിച്ചില്ല, അത് കീഴടക്കാവോ? ആവില്ല. അപ്പൊ തന്നെ നെഹ്റു നല്ല ഭരണാധികാരിയല്ലേ, ആരും അതിന് കുറ്റം പറയാൻ തോന്നില്ല. നെഹ്റു നല്ല ഭരണാധികാരിയാണ്. അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുടെ പറയുന്ന അപ്പാടെ നിർദ്ദേശക തത്വവും നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നെഹ്റു പോയ പോലെ പോണോന്നാണോ? ഭരണഘടന പറഞ്ഞ പോലെ പോണം. ഭരണഘടന ഖുറാനാണെങ്കിൽ ഖുറാൻ പാലിച്ചില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, ജിസിയ എന്നുള്ളത് ഇത്ര ആക്കണം എന്ന് പരിശുദ്ധ ഖുറാനിലോ ഹദീസിലോ ഇല്ല കേട്ടോ. അത് നിങ്ങൾ 5% ആക്കണം എന്നുള്ള ആ ഒരു ഇത് അതൊന്ന് പിൻവലിച്ച വളരെ നല്ലതാണ്. കാരണം ഹദീസിലോ പരിശുദ്ധ ഖുറാനിലോ എങ്ങനെ പരതിയാലും നിങ്ങൾക്ക് ജിസിയ ഇത്ര ശതമാനമാക്കി കൊടുക്കണം എന്ന് കാണില്ല. ജിസിയെ സംബന്ധിച്ച് പറയുന്നുണ്ടെന്ന് മാത്രം. ജിസിയ തീരുമാനിക്കുന്നത് ആ നാട്ടിലെ ഭരണാധികാരിയാണ്, ഇസ്ലാമിക ഭരണാധികാരിയാണ്. അപ്പോൾ അതിന് അവിടെയുള്ള ശൂറ അല്ലെങ്കിൽ അതിലുള്ള അംഗങ്ങൾ ശൂറ വളരെ കൃത്യമായിട്ട് അതിനൊരു നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഞാനത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. സ്ത്രീകളുണ്ട് എങ്കിൽ, കുട്ടികളുണ്ട് എങ്കിൽ, ബുദ്ധിസ്ഥിരതയിലേത്ത ആളുകളുണ്ടെങ്കിൽ, അംഗവൈകല്യമുള്ളവരുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ആളുകളൊന്നും തന്നെ ജിസിയയുടെ പരിധിയിൽ കടന്നു വരുന്നില്ല. അവർ ജിസിയയിൽ നിന്ന് ഒഴിവാണ്. മറിച്ച് മറ്റുള്ള ബുദ്ധിസ്ഥിരതയുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിക്കുന്ന ഒരു ജിസിയ അവർ കൊടുക്കണം. അത് അമുസ്ലിങ്ങൾക്കുള്ള ആ രാജ്യത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഇടപെടല്ലേ, ഇടപെടല്ലേ, അല്ല മുട്ടിലൊന്നും അല്ല, അതൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? അതിന് ഇസ്ലാമിക ഭരണാധികാരിയുടെ ആള് വന്നിട്ട് അവിടെ പിരിക്കാനുണ്ടാവും. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇസ്ലാമിക ഭരണാധികാരിയുടെ ആൾ അവിടെ വന്ന് പിരിക്കാനുണ്ടാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന് അപ്പം മുസ്ലിങ്ങൾക്ക് ഇവിടെ ബാധ്യതകളൊന്നും ഇല്ലെന്നോ? ഉണ്ട്. നിർബന്ധമായും എന്താ പറയുക, സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത മുസ്ലിങ്ങളിൽ ഉണ്ടാവും. ആ സക്കാത്ത് ഭരണകൂടം മുസ്ലിങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ജിസിയനെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത്. അല്ലാതെ അനിൽ ബ്രദർ പറയുന്ന പോലെ ഈ അങ്ങനെയുള്ള എക്സാഗ്രേറ്റഡ് അല്ല, വളരെ കൃത്യമായ രീതിയിലുള്ള വിശദീകരണമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. പിന്നീട് ഞങ്ങളെ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു വാചകമുണ്ട്, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തി ഖുൽഫായ റാഷിദീൻ അൽ മഹദീൻ അലു അലൈഹ ഫിൻ നവാജിദ് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതായത് നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനും എൻ്റെ ചര്യയും സഹാബത്തിൻ്റെ ചര്യയുമുണ്ട്, അല്ലെങ്കിൽ ഖുൽഫായ റാഷിദീൻ്റെ ചര്യയും നിങ്ങൾക്കുണ്ട്. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എങ്ങനെ? അണപ്പള്ളി കൊണ്ട് മുറുകെ പിടിക്കുന്ന പോലെ പിടിക്കുക എന്നാണ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ തൗബ എന്നുള്ള സൂറത്തിനെ കുറിച്ച് കടന്നു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആയത്ത് ജിബ്രീൽ അലൈഹി വസല്ലം ഇറക്കുമ്പോൾ
ആ ആയത്തനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് സഹാബത്തിന് നബിയുടെ അനുചരന്മാർക്ക് ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വാഭാവികമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അധ്യാപനങ്ങൾ പഠിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എൻ്റെ പ്രിയപ്പെട്ട അനിൽ ബ്രദർ പറയുന്ന പോലെ സൂറത്ത് തൗബയിലെ ഈ ആയത്ത് എന്താണ് കണ്ണിൽ കണ്ട എല്ലാ ആളുകളെയും വെട്ടിക്കൊലപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഇസ്ലാമിക സമൂഹം കണ്ടിട്ടില്ല, ഇസ്ലാമിക ഭരണകൂടം കണ്ടിട്ടില്ല എന്ന് അസന്നിഗ്ധമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പിന്നെ നേരത്തെ ഇവിടെ ഒരു തിർമുദീൻ്റെ ഹദീസ് പറഞ്ഞു, വളരെ ദുർബലമായ, അതായത് സനദ് ദുർബലമായ ഒരു ഹദീസ്, കള്ള ഹദീസ്, അതായത് കള്ള ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സനദ് ദുർബലമാണോ ലൊയീഫാണോ ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് അതിനെ വെച്ചുകൊണ്ടും തൂക്കമൊപ്പിക്കാനുള്ള ഒരു ശ്രമം എൻ്റെ അനിൽ ബ്രദർ നടത്തിയതും വളരെ അഭിനയമാണ് എന്നാണ്. പക്ഷേ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതൊന്ന് അയച്ചു കൊടുക്ക്, അദ്ദേഹം അത് കണ്ടുപിടിച്ചിട്ട് പറയാവുന്ന, ഇത്ര പെട്ടെന്ന് പുള്ളി ഉറപ്പിച്ചു കളഞ്ഞു സനദൊന്നും അല്ലെന്ന്, കറക്റ്റ് അല്ലെന്ന് പരമ്പര ആ സനദ് അത് കറക്റ്റല്ലെന്ന്, ഇത്ര പെട്ടെന്ന് അതൊക്കെ ഉറപ്പിക്കുകയാണ്, എന്തോ ഒരു സ്പീഡാന്ന് വിട്ടിച്ചു. അത് അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യത്വ ബോധം ഉള്ളതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. ഇസ്ലാമിക ചിന്തയ്ക്ക് പുറത്ത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു നല്ല മനുഷ്യന്റെ മൂല്യം അമല് സൂക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ തള്ളേണ്ടി വരുന്നത്. അപ്പൊ സനത്ത് കറക്റ്റാണോ ആ അതിനെ എന്തുവാ പിന്നെ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ പരിധിയിൽ ഇത് പെടുവോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം പരിശോധിച്ചു പറയാം എന്നാണ് അല്പം മുമ്പ് പറഞ്ഞത്. ഞാനിത് അയച്ചു കൊടുത്തില്ല, അദ്ദേഹത്തിന് എന്നെ നേരം കിട്ടിയില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഈ ഹദീസ് അപ്പാടെ ഞാൻ കൊണ്ടുവന്നത് മോശമായിപ്പോയി. ഞാനല്ല സാർ ഈ ഹദീസ് കൊണ്ടുവന്നേ, ഹദീസിന്റെ ഉടമ നമ്മളല്ല, ഇത് നിങ്ങളല്ലേ ചെയ്യേണ്ടത്. ഇത് ഇവിടുന്ന് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH കോഴിക്കോട്, ഇത് തിരുവനന്തപുരം പലയിടത്ത് ഇതിന്റെ ബ്രാഞ്ചിന്റെ പേര്, മൂലസംഗ്രഹ പരിസംശോധനം, ഡോക്ടർ മുസ്തഫ ദീപ് അൽബുഗ. ഈ ചങ്ങാതിമാരിത് തിരുത്തണ്ടേ, ഇതല്ലേ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ കിതാബിൽ കിടക്കുക. ഇനി ഇതിന് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടാകും, നിങ്ങൾ ഈ ഹദീസ് ഇട്ടിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റാർ ഇടണം. നമ്മൾ ഈ വ്യവസ്ഥകൾ വാദമെന്ന് നോക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ സപ്ലൈ വെക്കണം. ഈ കണ്ടീഷൻ സപ്ലൈ വെച്ചിട്ട് താഴെ കൊടുത്താൽ മതി, എൻ്റെ തൊട്ട് താഴെ കൊടുത്താൽ മതി, പരമ്പര ദുർബലമാണ്, അതുകൊണ്ട് ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. തന്നെ തള്ളിക്കളഞ്ഞ സാധനം പിന്നത്ത് ചേർക്കരുത്. ഇതുപോലെ ഏതെങ്കിലും ആളുകൾ ഈ സ്കോളേഴ്സ് ഇത്തരം വിഡ്ഢികളുണ്ടോ? കാരണം മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ കൂടുതൽ കാര്യം ഇതിനകത്ത് എഴുതി വെച്ചിട്ട് ഞങ്ങളോട് പറയുക ഞങ്ങൾ കൊണ്ടുവന്ന മോശമായിപ്പോയി, ഞങ്ങളത് കൃത്രിമമായി കൊണ്ടുവന്നെങ്കിൽ ഓക്കെ, ഇത് നിങ്ങളുടെ കിതാബാണ്, നിങ്ങളിത് പരിഷ്കരിക്കുക. ഇതേ ഖത്തറിലൊക്കെ പരിഷ്കരിക്കാൻ പോകുന്ന കേൾക്കുന്നു, നിങ്ങളത് പരിഷ്കരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ പരിഷ്കരിക്കുമ്പോൾ സ്ഥാനത്തൊന്നും നോക്കണ്ട, ചില കാര്യങ്ങൾ വൃത്തികേടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങുകളാ, എന്നിട്ട് നമുക്ക് നല്ല മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കാം. ഞങ്ങളിതേ പറയുന്നുള്ളൂ, നമുക്ക് സമരസപ്പെട്ട് പോകണം. നമുക്ക് ഈ ശിശുപീഡ അല്ലെങ്കിൽ കൂടെ കൂടെയുള്ള ഉപേക്ഷണം, മനുഷ്യന്റെ തല വെട്ടുക, ഭീകരതയൊന്നും ഇല്ല, സഹകരിച്ചു പോകാൻ എന്താ പാട്? ഒരു പാടുമില്ല, ഒരു പ്രയാസവും. മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് ഇരു കൂട്ടർക്കും എവിടെയെങ്കിലും ഒന്ന് യോജിച്ചു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെയും വാദം. അതുകൊണ്ട് ഇത് സനത്ത് ശരിയല്ലാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ ആ പാവഭാരം എൻ്റെ തല മീതെ വെച്ചത് മോശമായിപ്പോയി. അബ്ദുള്ള ഓ അബ്ദുള്ള സാഹിബ് പറഞ്ഞ പോലെ പീറ ഹദീസുകളും കൊണ്ട് അയൽക്കുടിത്തോട്ടം വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പീറ ഹദീസിൻ്റെ ഉടമ ഞാനല്ല സാർ, ഈ 1200 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ബുഖാരിയും സുനനു തിർമിദിയും അതുപോലെ മുസ്ലിമും കഷ്ടപ്പെട്ട് ഇതുപോലെ കളക്ട് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് സനത് ശരിയല്ലെന്ന് അവർക്ക് തോന്നി അതങ്ങ് കളഞ്ഞാൽ പോരായിരുന്നോ? എഡിറ്റഡ് വേർഷൻ വന്നാൽ പോരായിരുന്നോ? ഇതങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇത് സനത് ശരിയാണോ അല്ലയോ നിങ്ങൾ ഊഹിച്ചു പറഞ്ഞാൽ ഒക്കത്തുമില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കണം, അതിനുള്ള വഴി നിങ്ങളാണ് കണ്ടെത്തുന്നത്. നിങ്ങളുടെ പണ്ഡിത ലോകം ഇതൊക്കെ പരിഷ്കരിച്ച് നിങ്ങൾ അംഗീകരിക്കുന്ന കിതാബുകൾ പുറത്തോട്ടിറക്ക്, അല്ലെ ഞങ്ങൾ ഇത് ഉദ്ധരിക്കില്ലേ? ഞങ്ങൾ ഉദ്ധരിച്ചു കഴിയുമ്പോഴേക്ക് പറയാണ് അത് സനത്ത് ശരിയല്ല. ഇനി സനത് ശരിയായവ ഞാൻ കൊണ്ടുവരാം, ബുഖാരി എന്ന് കൊണ്ടുവരാം, നമുക്ക് അതിലേക്ക് പോകാം. അപ്പൊ അല്ലെന്ന് പറയത്തില്ലോ, ബുഖാരിയിലുള്ളതിനെ നിങ്ങൾ തള്ളാൻ പറ്റില്ല. സഹീഹായ ഹദീസ്, ഇതിന്റെ പേര് തന്നെ സഹീഹുൽ ബുഖാരി എന്നാണ് കിടക്കുന്നത്. സഹീഹുൽ ബുഖാരി സുനനു തിർമിദി ഇങ്ങനെ കിടക്കുന്നേ. അപ്പൊ ബുഖാരിയിൽ കൊണ്ട് ഇതേ കാര്യങ്ങൾ അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോകണേലും പോകാം. താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് ഞാനിത് എന്താ പറയുക, ഇതിന്റെ റെഫറൻസ് തരാൻ ബാധ്യസ്ഥനാണല്ലോ. സുനനു തിർമിദി ഞാൻ വായിക്കാം അനിൽ ബ്രദർ, ഞാൻ വായിക്കാം. അതായത് നിങ്ങൾ വായിച്ചത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഒന്ന് വായിച്ചു തരാം. അതായത് സുനനു തിർമിദിയിലെ ഞാനത് വായിച്ചു തരണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഹദ്ദസ്ന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഹദ്ദസ്ന അബു മുആവിയ അൻ ഇസ്മായിൽ ബിനു അബി ഖാലിദ് അൻ ഖൈസ് ബിനു അബി ഹാസിം, ഇങ്ങനെയാണ് ആ ഹദീസിൻ്റെ സനദ് തുടങ്ങുന്നത്. ഇതിലുള്ള രണ്ട് രണ്ട് റാവികൾ മജ്ഹൂലായിട്ടാണ് ഇതിൽ കിടക്കുന്നതെന്നും ഈ റാവികളിൽ ഒരു റാവിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അദ്ദേഹം എന്താ പറയുക കളവ് പറയുന്ന കദ്ദാബാണ് എന്ന് പറയുന്ന
ഭാഗങ്ങളാണുള്ളത്. താങ്കൾ പറയുന്ന ഹദീസ് ഫ്രം അബ്ദുല്ലാഹിബ്നു, അതായത് ജാബർ അബ്ദുല്ല, ദാറ്റ് മെസഞ്ചർ ഓഫ് അള്ളാഹ് സെൻഡ് എ മിലിറ്ററി എക്സ്പെഡിഷൻ ടു എന്താണ് ഖതൻ, സോ സം പീപ്പിൾ ലിവിങ് തേർ സോട്ട് സേഫ്റ്റി ബൈ, ഇങ്ങനെയുള്ള ഹദീസാണ് താങ്കൾ ഇട്ടത്. അതിന് തന്നെ നിങ്ങൾക്ക് തിരുമുതിയിൽ, അതായത് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് കയറി കഴിഞ്ഞാൽ തിരുമുതി സുനന തിരുമുതി കിട്ടുന്നതാണ്. സുനന തിരുമുതിയിൽ കയറി കഴിഞ്ഞാൽ അതിൽ തന്നെ വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ടെന്ന്, അത് ലൊയിഫ് ഹാദ ലൊയിഫ് എന്ന് തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഇപ്പോൾ ഈ മോഡേൺ ടെക്നോളജിയിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പാസ്റ്റർ മനസ്സിലാക്കിയാൽ വളരെ നന്ദി. ഞാൻ പാസ്റ്റർ ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പാസ്റ്റർ ഒരു റെഫറൻസ് എന്ന നിലയിൽ നമുക്ക് തന്നതാണ്, പക്ഷെ അത് എന്താ ലൈഫാണ്. പിന്നെ പാസ്റ്റർ പറഞ്ഞത് ഒന്നുണ്ട് പാസ്റ്ററെ, ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് സൊഹീൽ ബുഖാരിയിൽ ഹദീസ് നിദാന ശാസ്ത്രത്തിന് 5 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിമും 5 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം സുനന തിർമുദിയിൽ സുനന തിർമുദിയിലുള്ള ഹദീസുകൾ മുഴുവനും സൊഹീഹാണ് എന്ന് ഒരിക്കലും തന്നെ ഇമാം തിർമുദി പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹത്തിന് കിട്ടിയ കളക്ഷൻ അദ്ദേഹം അങ്ങനെ അങ്ങോട്ട് കോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സുനന തിർമുദിയിലുള്ള ഹദീസുകൾ മുഴുവനും സൊഹീഹാണ് എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഈവൻ ആ ഹദീസ് എഴുതിയ അല്ലെങ്കിൽ ശേഖരിച്ച ഇമാം തിർമുദി പോലും പറഞ്ഞിട്ടില്ല എന്നുകൂടി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. ഈ IPH അതായത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൽ നിന്ന് തന്നെ ഞാൻ ഇത്തിരി മുമ്പ് സുഹീൽ ബുക്കാരി വായിച്ചത് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസിൻ്റെ ഈ അമൽ വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്ത് ഇതിൻ്റെ പരിശോധന നടത്തിയത് മുഹമ്മദ് കാടേരി, മുഹമ്മദ് ഷമി ഉമേരി, KE ഖാദർ ഫൈസി, PE അബ്ദുള്ള ദാരിമി, CK മുഹമ്മദ്, അബ്ദുറഹ്മാനി മുന്നൂര്, അതുപോലെ ആമുഖലേഖനം എഴുതിയത് KT ഹുസൈൻ. ഇനി ഇതിൻ്റെ സ്ഥാപനങ്ങൾ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, ഇവരിതൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് അറിയാതെ അങ്ങ് കാച്ചിതാണോ ഇത്? അമൽ എന്തു അമൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത്രയും പേരും മണ്ടന്മാരായെന്നാണ് പറഞ്ഞത്. അപ്പം ഇത്രയും പേരും പൊട്ടത്തരം കാണിച്ചു അല്ലേ? ഇത് പരിശോധിച്ച് നോക്കിയവരും എഴുതി വരും പ്രിൻ്റ് അടിച്ചവരും ഒക്കെ പൊട്ടന്മാരെ. എന്ത് വെളുപ്പിക്കല എൻ്റെ സുഹൃത്ത് ഇവിടെ വന്നിട്ട്. എൻ്റെ എന്താണ് താങ്കളിങ്ങനെ വൈകാരികത പറയേണ്ടതില്ല. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ IPH പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക് പബ്ലിക്കേഷൻ, ഞാനത് കയ്യിൽ ഉയർത്തിയിട്ടാണ് പറയുന്നത്, പക്ഷെ കാണാൻ പറ്റില്ലല്ലോ. സൊഹീൽ ബുഖാരി ഹദീസ് സൊഹീൽ ബുഖാരി എന്നുള്ള കിതാബ് തന്നെയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ അനിൽ ബ്രദർ പറഞ്ഞത് സുനന തിരുമുദിയിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ വായിക്കാൻ വേണമെങ്കിൽ, സൊഹീഹുൽ ബുഖാരി സംഗ്രമം, ഷഹാബുദ്ദീൻ അഹമ്മദ് അസ്സബീദി, സംബോധന ഡോക്ടർ മുസ്തഫ ലീബ് അൽ ഗുഹ, വിവർത്തനം അബ്ദുള്ള ലത്തീഫ് കൊടുവള്ളി, അബ്ദുൽ ഹഫീസ് കൊച്ചി, ഖാലിദ് മൂസ നദ്വി, ഉബൈദ് തൃക്കളയൂർ, അഷ്റഫ് നിർക്കുന്നം, സമയം പുലപ്പറ്റ പരിശോധന, മുഹമ്മദ് കാടേരി, മുഹമ്മദ് നൈമ ഉമരി, പിന്നെ KA ഖാദർ ഫൈസി, PE അബ്ദുള്ള ദാരമി, CK മുഹമ്മദ്, അബ്ദുറഹ്മാൻ മുനീർ, ആമുഖലേഖനം KT ഹുസൈൻ, താഴെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കൊടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഇവിടെ ഇരിക്കുകയാണ്, ഞാനത് എടുത്തിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് സുനന തിർമുദിയാണ്. ഓക്കെ, സുനന തിർമുദിയും സൊഹീൽ ബുഖാരിയും രണ്ടും രണ്ടാണ് ബ്രദർ. അല്ല, ഞാൻ ചോദിച്ചത് സുഹൃത്ത്, അപ്പോൾ ഈ തിർമുദിയിൽ ഇത് എഴുതി വെച്ചത് അബദ്ധമായി പോയെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ബ്രദർ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അതായത് സുനന തിർമുദി സ്വീകരിച്ച ഇമാം തിർമുദി സ്വീകരിച്ച ഒരു മാനദണ്ഡമുണ്ട്. അതായത് അദ്ദേഹത്തിന് കിട്ടിയ കളക്ഷൻ കംപ്ലീറ്റ് എഴുതി വെക്കുകയാണ് ചെയ്തുള്ളത്. മറിച്ച് സൊഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം 5 മാനദണ്ഡങ്ങൾ വെച്ചു എന്നത്, സൊഹീഹുൽ ബുഖാരിയിൽ മാത്രം 5 മാനദണ്ഡങ്ങൾ ഇമാം ബുഖാരി ഇമാമ് വെച്ചു. ആ 5 മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് അദ്ദേഹം സൊഹീഹുൽ ബുഖാരി തയ്യാറാക്കിയത്. ഇമാം മുസ്ലിം അങ്ങനെ തന്നെ സൊഹീഹുൽ മുസ്ലിമും തയ്യാറാക്കിയത് ഈ രീതിയാണ്. മറിച്ച് നിങ്ങൾ ഈ പറയുന്ന ഇബ്നു മാജയും തിർമുദിയും അബൂദാവൂദും ഒക്കെ അവർക്ക് കിട്ടിയ എന്താ പറയുക ഹദീസുകൾ അങ്ങനെ ക്രോഡീകരിക്കുക ചെയ്ത് അതിന് എന്തിനാ സൊഹീഹിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ വെച്ചിട്ടില്ല. അതിന് മറ്റു പണ്ഡിതന്മാർ ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലുള്ള, അതേപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി പോലുള്ള, ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി പോലുള്ള ഇസ്ലാമിക ലോകത്തെ മുജദ്ദിദികളായ പണ്ഡിതന്മാർ വളരെ കൃത്യമായിക്കൊണ്ട് അതിൻ്റെ സനദ് പരിശോധിക്കുകയും ഏതൊക്കെയാണ് സ്വഹീഹ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും അത് എഴുതി അവർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മൊത്തത്തിൽ പറയാം. ഞാൻ പറഞ്ഞ അങ്ങനല്ല, ഞാൻ പറഞ്ഞ ഈ സുനന തിർമുദി പബ്ലിക്കേഷൻ ചെയ്യുന്നവർ എന്തുകൊണ്ട് ഇപ്പം താങ്കൾ പറയുന്ന പോലെ തന്നെ ഇത് സ്വഹീഹായിട്ടുള്ളത്, അല്ല ഇപ്പം താങ്കൾ പറഞ്ഞ ഇതിപ്പം തിർമുദി ഇതെല്ലാം കൂടെ കൂട്ടി ശേഖരിച്ചെടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇത് ഈ മാനദണ്ഡം നിങ്ങൾ എന്തുകൊണ്ട് നോക്കുന്നില്ല? ഈ കാര്യം ഇത് പബ്ലിക്കേഷൻ ഹൗസിൽ ഇല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാർ മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ മാനദണ്ഡം നോക്കണ്ടേ? ഇപ്പം വായിക്കുന്നത് സഹീഹാണോ? ഒരു കാര്യം വായിക്കുമ്പോൾ ഇത് സഹീഹല്ല ആട്ടെ, ഇതെങ്ങനെ അറിയും? ഇപ്പം നിങ്ങൾ ഇത് പറഞ്ഞു, ഈ കാര്യം നിങ്ങളിപ്പോൾ ഇത് പറയുന്നു, പക്ഷേ ഈ അനേകം മുസ്ലിങ്ങൾ ഈ പുസ്തകം മേടിച്ചു വെച്ച് ഇത് സഹീഹാണോ, കുന്തമാണോ, കൂടച്ചക്രമാണോ എന്നെങ്ങനെ? അപ്പം ഇതറിയാതാണോ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്? ഇത് ഞാൻ ചോദിച്ചത് ഈ പബ്ലിഷ് ചെയ്യാൻ നേരത്തെ ഈ മാനദണ്ഡങ്ങൾ നോക്കാറില്ലേ നിങ്ങൾ?
ഒന്ന്. അതായത് എന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചു, ഇപ്പൊ സുനന് തിർമുദി, അപ്പൊ സുനന് തിർമുദിയിൽ അദ്ദേഹം ഇമാം സ്വീകരിച്ച ഒരു നിലപാട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അങ്ങനെ അങ്ങോട്ട് പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കതിൻ്റെ ലോയിഫായ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്നാണ്. ഈ സുനന് തിർമുദി ഇസ്ലാമിക് പബ്ലിക്കേഷൻ ഹൗസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ അടുത്തുള്ള ഐപ്പുച്ച ശാഖയിലൊന്നും സുനന് തിർമുദി ഞാൻ കണ്ടിട്ടില്ല. സുഹൈൽ മുസ്ലിം എൻ്റെ കയ്യിലുണ്ട്, സുഹൈഹ് ബുഖാരിയും ഇത് രണ്ടും ഇപ്പം എൻ്റെ മുമ്പിലുണ്ട്. അത് പക്ഷേ ഇത് സുനന് തിർമുദി ഇസ്ലാമിക് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതെനിക്കൊരു പുതിയൊരു അറിവാണ്. അല്ല, ഇബിനുമാജൊന്നുമില്ല, അവരുടെ ഐ പി എച്ചിന്റെ മൂന്ന് പബ്ലിക്കേഷനാണ് ഉള്ളത്, സുഹൈൽ ബുഖാരി, സുഹൈൽ മുസ്ലിം, സുനന് തിർമുദി. ഈ മൂന്ന് ബുക്കുകളാണ് ഐ പി എച്ച് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ സുനന് തിർമുദിയിൽ ഐ പി എച്ച് സുനന് തിർമുദിയിൽ ഇട്ടിരിക്കുന്ന എല്ലാ ഹദീസുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ സുഹൈൽ ബുഖാരിയിലും എല്ലാ ഹദീസുകളും ഉണ്ടായിട്ടില്ല. ഏകദേശം എത്ര ഹദീസുകളുണ്ട് സുഹൈൽ ബുഖാരിയിൽ? മൊത്തം 6000 ചില്വാനം അല്ലെങ്കിൽ 7000 ചില്വാനം ഹദീസുകളാണ് മൊത്തത്തിലുള്ളത് ഇത് സുഹൈൽ ബുഖാരിയിൽ. പക്ഷെ ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചാൽ എത്ര ഉണ്ടാവും? ഞാൻ മനസ്സിലാക്കി, ഞാൻ എൻ്റെ പേജ് ഇപ്പോൾ എടുത്തു തരാം. ഇപ്പോൾ ലാസ്റ്റ് ഹദീസ് ഏതിലാ വന്നിട്ടുള്ള പേജ് എടുക്കുന്നുണ്ട്. ഐ പി എച്ചിൽ കാണുന്നത് 2134 ഹദീസാണ്. ഐ പി എച്ച് ഇപ്പോൾ ഇസ്ലാമിക് പബ്ലിക്കേഷൻ ഹൗസ് സുഹൈൽ ബുഖാരിയിൽ 2134 ഹദീസുകളു, ബാക്കിയുള്ള 4000 ഹദീസുകൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പം ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഓൾ. അത് ഒരു പക്ഷേ ചർച്ചയിൽ വന്നത് മാത്രം. രണ്ടാമതായി ഇദ്ദേഹം പറഞ്ഞ സുനന് തിർമുദി ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു തർക്കമില്ല എൻ്റെ കയ്യിലുണ്ട് കോപ്പി, അതിനകത്തൊരു തർക്കം അല്ല എനിക്ക്. അല്ല, ഞാൻ തർക്കിച്ചിട്ടില്ല എന്നോ, ഞാൻ അടുത്ത കാര്യം ഈ വെറുതെ ചോദിച്ച നല്ലൊരു ചോദ്യമാണ്. അതായത് ഈ ഒരു അമുസ്ലിമിന്റെ പക്കലേക്ക് എത്തുന്ന കാര്യത്തിൽ അയാൾ എന്തിനാണ് ഇത് ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ മതപരിഷ്ട അതിന്റെ രീതികളിൽ കൊണ്ടുപോകേണ്ട നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾക്കെതിരെയുള്ള ബോംബുകൾ ഈ പറയപ്പെട്ട ഹദീസിൽ നിറച്ചു വെച്ചിരിക്കുകയാണ്, വെടിമരുന്ന് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് നിങ്ങളെ ഞങ്ങളെടുത്തോട്ട് കൊണ്ടുവന്നിട്ട് അത് ഹസനാണ് അല്ലെങ്കിൽ സനദ ശരിയല്ല എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനകത്ത് ഒരർത്ഥവും ഇല്ല, കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഇത് നിങ്ങൾ കാര്യസാധ്യത്തിന് പറയുന്ന അല്ല ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതൊന്നും പറയാൻ പറ്റില്ല. അപ്പോ അല്ല സാറേ, അല്ല വിഷയം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ആളുകൾ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഏത് ഈ പരിഭാഷപ്പെടുത്തിയോ ഞങ്ങളുടെ പക്കൽ വിട്ടതോ അല്ല, ഈ ഹദീസാന്നും പറഞ്ഞ് ഈ പോയി തേടി പിടിച്ച സാധനം അത് തന്നെ അശാസ്ത്രീയമാണ്, ഒരിക്കലും കൃത്യമല്ല. ഒരു ഹദീസിന്റെയും പരമ്പര ശരിയല്ല എന്നുള്ള മറ്റൊരു സത്യം, ഒരു ഹദീസിന്റെയും പരമ്പര ശരിയല്ല. അത് സയന്റിഫിക്കലി നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ കാരണം ഒരു മനുഷ്യൻ ഇത്രയും നാൾ അലഞ്ഞു തിരിഞ്ഞ് തനിക്ക് 200 വർഷം മുമ്പ് പോയിരുന്ന ആളുകളെ ഇങ്ങനെ കണ്ടുപിടിച്ച ലിങ്ക് കൃത്യം ഒപ്പിച്ചെടുത്ത് ഇവയെല്ലാം ശേഖരിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു നോവൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രൂഫും അതിന്റെ പിന്നിലില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ കൊണ്ടുവന്ന ഇനി സഹീഹായ ഹദീസുകൾ തന്നെ എടുത്താൽ മതി, അതിനകത്ത് തന്നെ മാരക സംഭവങ്ങൾ. നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് ബുഖാരിയിലേക്ക് തന്നെ കിടക്കാം, നിങ്ങൾക്ക് തള്ളാൻ പറ്റില്ല. അത് ഇത് ഈ പറഞ്ഞ സനത്ത് ശരിയല്ല എന്നോർത്തുകൊണ്ടോ ഒന്നും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. സാർ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്. ഒന്ന്, അബൂബക്കർ അങ്ങനെ ചെയ്തോ, അതുകൊണ്ട് ഖുറാനെ മനസ്സിലാക്കേണ്ടത് അബൂബക്കറിന്റെ പ്രവൃത്തിയിലൂടെയാണ് എന്ന് പറയുന്ന അർത്ഥമില്ല. ഖുറാനെ ഖുറാനിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്, മനസ്സിലായില്ലേ? ഖുറാനെ ഖുറാനിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്, വേറെ വഴി നമ്മുടെ മുമ്പിലില്ല. അല്ലാതെ അവർ ചെയ്തു ചെയ്തില്ല എന്നത് പ്രസക്തമേ അല്ല. അല്ലെങ്കിൽ നബി പറയണമായിരുന്നു, നബി എന്താ പറഞ്ഞ, തന്റെ കാലമാണ് ഏറ്റവും മനോഹര കാലം, അതിനുശേഷം ഈ പറയപ്പെട്ട ഖലീഫമാരുടെ കാലം, അതിനുശേഷം അതിൽ മോശപ്പെട്ട കാലമാണ് പിന്നീടുള്ളത്, താഴോട്ട് ഡിസെൻഡിങ് ഓർഡറല്ല. നല്ല കാലം ഒന്ന്, നല്ല കാലം രണ്ട്, പിന്നുള്ള കാലം കുറെ കൂടെ മോശമാകുമെന്നാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവർ വന്നതും ബുഖാരി വന്നതും ഒക്കെ ആയ കാലത്തിന് എന്ത് ശ്രേഷ്ഠത, എന്ത് പരിഗണന? അപ്പൊ ഇതിലൊന്നും അർത്ഥമില്ല. അപ്പോൾ പിന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സനദ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് മദ്രസയിലുള്ളവർ വിശ്വസിക്കും, നിങ്ങൾ സംസാരിക്കുന്നത് ക്രൈസ്തവരോടാണ്, അവർക്ക് സനദ് ശരിയൊന്നല്ല. നിങ്ങളുടെ അതോറിറ്റിയുള്ള സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്ന സിഹാവുൽ ഹുസിദ്ദ എന്ന് പറയുന്ന 6 അപ്രൂവ്ഡ് ആയ ഹദീസുകളിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, അല്ലാത്ത ഹദീസ് ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല. ഓക്കെ, ഇവിടെ ബ്രദർ എനിക്ക് താങ്കളോട് പറയാനുള്ളത്, ഒരു പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഈ കിതാബുകളെ സംബന്ധിച്ചുള്ള ഒരു പഠനം ഒരു പക്ഷേ എന്നെപ്പോലെ തന്നെ താഴെ എൻ്റെ പ്രിയ സുഹൃത്ത് മുസവ്വിറും, അതായത് സുഹൃത്ത് മേളിലുണ്ട് ഇവിടെ, മുസവ്വിറും പഠിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, മുസവ്വിറും പഠിച്ചിട്ടുണ്ട്. മുസവ്വിറും ഒരു ഹുദവിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇമാം ബുഖാരി ഇമാമ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് പോയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, റഷ്യയിൽ നിന്ന് ഒറ്റയടിക്ക് പോയിട്ട് ഹദീസുകൾ കണ്ടെത്തുകയായിരുന്നു എന്നുള്ള ഒരു വിവക്ഷ അങ്ങനെയല്ല കേട്ടോ. മറിച്ച് അവിടെ കാണുന്നത്
ആദ്യം തനിക്ക് കിട്ടിയ ഈ ഹദീസ് ഇത് ആരിൽ നിന്ന് മറ്റൊരാൾക്ക് അതായത് ഇത് ഇങ്ങനെ കൃത്യമായ രീതിയിൽ പരമ്പര പരമ്പര പരമ്പരയായിട്ട് പോകും. അതൊന്നും നമുക്ക് കാണാൻ കഴിയുമല്ലോ. ഇപ്പം മുത്തഫഖുൻ അലിയായ ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വീകരിച്ച ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഇമാം ബുഖാരി ഇമാമും ഇമാം മുസ്ലിം ഇമാമും ഒരേ ലെവലിക്ക് തന്നെ എന്തായാലും ഒരേ താളത്തിൽ ഒരേ സനദിൽ തന്നെ ഇഷ്ടംപോലെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഇത് ഒരു ശരിയായ രീതിയല്ല, അല്ലെങ്കിൽ ഒരു നടപടിയല്ല, ശാസ്ത്രീയമല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അറിയുമോ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സ്വീകരിച്ചപ്പോൾ സ്വീകരിച്ച ഒരു മാനദണ്ഡം കൂടി ഞാൻ പറയാം. അതായത് ഒരേ സാധാരണ രീതിയിൽ നമ്മൾ തുപ്പേണ്ടത് ഇടത് ഭാഗത്തേക്കാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഹദീസുകൾ, അതായത് അദ്ദേഹം കാണാൻ പോകുന്ന വ്യക്തിക്ക് ഒരുപാട് ഹദീസുകൾ മനഃപ്പാടമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കാണാൻ പോകുന്നു. പക്ഷെ അദ്ദേഹം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുമ്പോൾ അദ്ദേഹം വലതുവശത്തേക്കാണ് തുപ്പിയത്. സ്വാഭാവികമായും അത് ഉടനെ തന്നെ ഇമാം ബുഖാരി അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. കാരണം എന്താ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം ശരിക്കും മനസ്സിലാക്കിയ ഒരാൾ അത് കൃത്യമായി പാലിക്കാതെ ഇടതുവശത്തേക്ക് തുപ്പിയപ്പോൾ അതിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാതെ മടങ്ങിയ ഒരു ചരിത്രം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ട്. അപ്പോൾ ഇത്ര വളരെ കണിശിതമായിക്കൊണ്ട് കെറുകെറ കൃത്യമായിക്കൊണ്ടുള്ള രേഖകൾ കിട്ടിയ ശേഷം മാത്രം തന്നെയാണ് അദ്ദേഹം തൻ്റെ സ്വഹീഹ് എന്നുള്ള കിതാബ് സ്വരൂപിച്ചത്. അല്ലാതെ സ്വഹീഹ് അല്ലാതെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറയുള്ള സ്വഹീഹ് അല്ലാത്ത ഹദീസുകളുടെ ഒരു ഗ്രന്ഥം കൂടി അദ്ദേഹത്തിന് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതും ഉണ്ട്. അപ്പോൾ അതിലുള്ള ഹദീസുകൾ നമ്മൾ എടുത്തു വരുമ്പോൾ അപ്പം നമ്മൾ പറയും അതിലുള്ള റാവികൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് മറ്റ് ഇമാമിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞത് പറയുമ്പോൾ തള്ളേണ്ടതാണെങ്കിൽ നമ്മൾ തള്ളുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയല്ല എൻ്റെ രീതി. ഓക്കെ, ഇനി കുറച്ച് നേരം എനിക്കൊന്ന് ഒഴിവാക്കി തരണം, ശേഷം സംസാരിക്കാം. ഒരു തീരുമാനമായോ ഈ വർഷം വല്ലതും ആവോ? ആയല്ലോ, കൃത്യമായിട്ട് ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് സുഹയായ ഹദീസ് ഉണ്ട്, അല്ലെങ്കിൽ ഹസനായ ഹദീസ് ഉണ്ട്, അല്ലെങ്കിൽ ലോയിഫായ ഹദീസ് ഉണ്ട്, മത്രൂഖായ ഹദീസ് ഉണ്ട്, അല്ലെങ്കിൽ ലോയിഫായ ഹദീസ് ഉണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ്. ഇന്ന് ആധുനിക മോഡേൺ ടെക്നോളജി നമ്മുടെ ഉള്ളിടത്തോളം കാലം ഒരു ഹദീസ് കിട്ടുക എന്ന് കഴിഞ്ഞാൽ അത് സുഹീഹാണോ ലോയിഫാണോ കണ്ടെത്താൻ സെക്കൻഡുകൾ മതിയിട്ടോ, അത് വേറെ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങൾ എന്നെ തൽക്കാലം എന്നൊന്ന് ഒഴിവാക്കണം. ഞാൻ അല്ലെങ്കിൽ എനിക്ക് മുസവറ് അതേപോലെ തന്നെ ഞാൻ സംസാരിക്കുന്ന അതേ ലെവലേക്ക് തന്നെ മുസവറും സംസാരിക്കും. വളരെ ശാന്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് മൈക്ക് കൈമാറാൻ എന്നെ നിങ്ങൾ അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രദർ, ഇത്രയും നേരം എനിക്ക് അവസരം തന്നതിന് ആദമിനോടും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളോടും ബ്രദർ അനിൽ ബ്രദറിനോടും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഓക്കെ, ഹയ്യാക്കല്ലാഹു.